പാർക്കിലോ വിളിച്ച എന്തൊരു പേടിയായിരുന്നു വരാ. ഇനി പ്രശ്നമില്ലല്ലോ, ലൈസൻസ് ആയില്ലേ? ലൈസൻസ് കയ്യിൽ കിട്ടിയിട്ടില്ലല്ലോ, കിട്ടിക്കഴിഞ്ഞാലേ സ്വാതന്ത്ര്യമാവും. കണ്ടോ കണ്ടോ, കല്യാണത്തിന് തീയതി കുറിച്ചു, ആൾക്കാരെ ക്ഷണിക്കാനും തുടങ്ങി, എന്നിട്ടും രാഗിക്ക് സംശയം തീർന്നിട്ടില്ല. എനിക്കൊരു സംശയമില്ല, എങ്കിലും രാജീവിന്റെ അച്ഛനെ ഇത്തിരി ഭയമുണ്ട്. കല്യാണത്തിന് മുമ്പ് നമ്മളെ ഒന്നിച്ച് കാണുന്നത് അങ്ങള് തീരെ ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഒരുമിച്ച് കണ്ടതുകൊണ്ടാണ് നമ്മൾ ഈ ബന്ധത്തിൽ വന്ന് പെട്ടതെന്ന് അച്ഛന് നന്നായി അറിയാമല്ലോ. അതിന്റെ അരിശം അങ്കിൾ എന്നോട് ഉണ്ടാവും. നിന്റെ ഒരു സംശയങ്ങൾ. എനിക്ക് പേടിയാവുന്നു രാജീവ്, ഇങ്ങനെ വണ്ടി ഓടിക്കാതെ. കല്യാണം കഴിഞ്ഞാ പിന്നെ ചെത്താൻ ഒക്കുവോ? അയ്യോ, എന്നെ ഓർത്തെങ്കിലും കുറച്ച് സ്പീഡ് കുറയ്ക്കുവോ? ഇവനുണ്ടല്ലോ ഈ വാഹനം, ഞാൻ പറഞ്ഞ പറഞ്ഞടത്ത് നിൽക്കും. അപ്പോ പറഞ്ഞ പോലെ കേറുന്നില്ലേ, അച്ഛനെ കണ്ടിട്ട് പോകും. അയ്യോ നേരം വൈകി, എനിക്ക് വീട്ടിലെത്തണം, അങ്കിളോട് പറഞ്ഞേ. ബൈ ബൈ. മോള് വന്നോ? ദാ നോക്കിയേ. എന്താച്ചാ? നന്നായിട്ടുണ്ടച്ചാ. ആ മോളുടെ അപ്രൂവൽ കിട്ടാത്തോണ്ടാ ഇതുവരെ അഡ്രസ് എഴുതി തുടങ്ങാത്തത്. എന്നാ ശരി, അപ്രൂവൽ തന്നിരിക്കുന്നു, ഇനി അഡ്രസ് എഴുതി തുടങ്ങിയാട്ടെ. അങ്ങനെ ഭാരമല്ല അച്ഛനെ ഏൽപ്പിച്ച്, നീ അങ്ങ് രക്ഷപ്പെടാമെന്ന് വരുന്നുണ്ട്, ഇവിടെ വന്നിരിക്കെ. എന്നിട്ട് അഡ്രസ് എഴുതാൻ അച്ഛനെ ഒന്ന് സഹായിക്കേ. ഓക്കേ, ആദ്യം ഒരു ലിസ്റ്റ് തയ്യാറാക്കാം, അപ്പൊ പിന്നെ ഡ്യൂപ്ലിക്കേഷൻ വരാതെയും പേരൊന്നും വിട്ടുപോകാതെയും ശ്രദ്ധിക്കാമല്ലോ. കല്യാണത്തിന്റെ ഓരോരോ ഘട്ടമായി കഴിഞ്ഞിരിക്കുമ്പോ മനസ്സിന് എന്തൊരു ആശ്വാസം. അച്ഛാ മോളിവിടെ. സോറി അച്ഛാ, ഉണരം വൈകിപ്പോയി, അച്ഛൻ തുടങ്ങിക്കോ, ഞാൻ ഇപ്പൊ എത്തിയേക്കാം. അതുകൊള്ള, അച്ഛൻ നീ വരട്ടെ എന്ന് കരുതി കാത്തിരിക്കില്ലേ?
അച്ഛൻ എടുക്കാം. ഹലോ, ബാലേന്ദ്രനല്ലേ? അതെ, ഞാൻ രാജേന്ദ്രൻ. ഒരു പ്രധാന കാര്യം അറിയിക്കാനാണ് ഞാൻ വിളിക്കുന്നത്. എന്താണ്? നിങ്ങളുടെ മകളുമായി എന്റെ മകൻ നിശ്ചയിക്കപ്പെട്ട വിവാഹം നടക്കില്ല. എന്ത് പറഞ്ഞു? കാരണം? കാരണം നിങ്ങൾ ഒട്ടും സ്ട്രൈറ്റ് അല്ലാത്തതുകൊണ്ട്. നിങ്ങളുടെ ഭാര്യ, അതായത് രാഗിണിയുടെ അമ്മ മരിച്ചുപോയെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ആ സ്ത്രീ ഇപ്പോൾ എവിടെയുണ്ടെന്നും എങ്ങനെ ജീവിക്കുന്നുവെന്നും ഞാൻ പറഞ്ഞുതരട്ടെ. രാജേന്ദ്രൻ, അങ്ങനെ ഒരു സ്ത്രീയുടെ മകളെ എന്റെ മകന് വേണ്ട. അമ്മയുടെ പാരമ്പര്യം മകളും കാണിക്കില്ലെന്ന് എന്താ ഉറപ്പ്? രാജേന്ദ്രൻ, പ്ലീസ്. എനിക്കിനി ഒന്നും പറയാനില്ല. രാജേന്ദ്രൻ, നിങ്ങൾ എന്ത് പറഞ്ഞച്ച? എന്തുണ്ടായി പറയൂ. എന്തായാലും പറയൂ അച്ഛാ. ഈ വിവാഹം നടക്കില്ല. അങ്കിൾ അങ്ങനെ പറഞ്ഞു? ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു എന്തുകൊണ്ടാണ് അച്ഛാ? എന്തുകൊണ്ട്? നിന്റെ അമ്മയുടെ കാര്യം അതയാൾ മനസ്സിലാക്കി. ആ സ്ത്രീ നമുക്ക് ആരും അല്ലെന്ന് അച്ഛൻ പറഞ്ഞില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് രാജീവ് എനിക്ക് ഉറപ്പ് തന്നിരുന്നല്ലോ അച്ഛാ. നമ്മുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് മോളെ. നിന്റെ അമ്മയുടെ കാര്യം തുറന്നു പറയേണ്ടതായിരുന്നു. ഉണ പറഞ്ഞ് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പാടില്ലെന്ന് അച്ഛൻ നിർബന്ധമായിരുന്നു. അത് പക്ഷേ രാജീവ് നിർബന്ധിച്ചിട്ടല്ലേ. ഇപ്പോഴതൊന്നും അച്ഛനെ അറിയണ്ടെന്നല്ലേ രാജീവ് കട്ടായമായി പറഞ്ഞത്? അതിന്റെ അർത്ഥം സത്യമറിഞ്ഞാൽ അവന്റെ അച്ഛൻ സമ്മതിക്കുമെന്ന് അവന് സംശയമുണ്ടായിരുന്നല്ലേ. രാജീവിനെ പോലെയല്ല രാജീവിന്റെ അച്ഛൻ, കടുത്ത ഓർത്തഡോക്സ്. അതായിരുന്നു രാജീവിന്റെ ഭയം. അതുകൊണ്ടാണ് നമ്മൾ അറിയിക്കാതായാലും സംഗതി അറിഞ്ഞാ അത് മഹാമാനക്കേടാവും ഞാൻ അന്നേ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞിട്ട് എല്ലാം തുറന്ന് പറയാമെന്നായിരുന്നു രാജീവിന്റെ അഭിപ്രായം. അപ്പോ അതിനു മുമ്പ് അയാളെ പറഞ്ഞാൽ എന്തുണ്ടാവും? രാജീവ് പറഞ്ഞിരുന്നു. അറിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാക്കിക്കൊള്ളാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് പരിഹാരം എവിടെ? എനിക്കറിയില്ല, എനിക്കറിയില്ല. സാറേ, എന്താ വസുള്ളെ? ആ സദ്യയുടെ ഓർഡർ ഇന്ന് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. വേണ്ട, ഇന്ന് വേണ്ട, എനിക്കല്പ ആലോചിക്കാനുണ്ട്. പോയിട്ട് പിന്നെ വരും. ആലോചന കൂടി മുടങ്ങിയെന്ന് കരുതിയാണെങ്കിൽ ഇങ്ങനെ കുറെ എണ്ണം മുമ്പും തെറ്റിപ്പോയിട്ടില്ലേ? ഇതങ്ങനെയാണോ? എല്ലാവരും അറിഞ്ഞ് നിശ്ചയിച്ച ശേഷം? നിശ്ചയമല്ലേ നടന്നുള്ളൂ, വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ. നാം രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. എന്നാലും രാജീവ് ഇങ്ങനെയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. രാജീവിന് എന്താ മോളെ പ്രത്യേകത? വെറും ഒരു സാധാരണ ചെറുപ്പക്കാരൻ, അല്പൻ. അവനത് തെളിയിച്ചു കഴിഞ്ഞു. എല്ലാവരും നമ്മളെയായിരിക്കും തെറ്റുകാരായി കാണുക. നമ്മളെ അറിയാത്തവരെ നമ്മളെ തെറ്റുകാരായി കാണും. അവരോട് പോയി പണി നോക്കാൻ പറ. അച്ഛന്റെ സങ്കടം എനിക്കറിയാം. എന്നെ സമാധാനിപ്പിക്കാനല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? സമാധാനായിരിക്കും മോളെ, നിനക്ക് അച്ഛനുണ്ട്. ഒരു രാജീവിൽ നിന്റെ ജീവിതം അവസാനിക്കുന്നില്ല. Thank you.
ഒന്ന് വെയിറ്റ് ചെയ്യണേ. കേസ് മെലക്കാന് സംശയിക്കുന്നു വേണ്ട. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇങ്ങനെ വെള്ളം അടിച്ച് ബഹളം ഉണ്ടാക്കിയ പ്രശ്നമാണ് അതവിടെ. ആ ഇനിയിപ്പോ നാളെ അല്ലേ ഹിയറിംഗ്? അതെ സർ. നോക്കട്ടെ, വൺ മിനിറ്റ്, എക്സ്ക്യൂസ് മീ. രാഗി ഇവിടെ ഇപ്പോ കാരണം അറിയില്ലേ? അറിയാം, പക്ഷേ എന്നിട്ടും രാജീവ് വീട്ടിലേക്ക് വന്നില്ലല്ലോ. ഫോണിലെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ തോന്നിയില്ലല്ലോ. ഞാൻ ഇപ്പം വന്നല്ലേ ഉള്ളൂ, വീട്ടിൽ നിന്ന് ഇനിയും ഫോൺ ചെയ്യാൻ കഴിയില്ല. അച്ഛൻ ആകെ ചൂടായി നിൽക്കുകയാണ്. എങ്കിൽ വണ്ടി എടുത്ത് വീട്ടിലേക്ക് വരാമായിരുന്നില്ലേ? എന്റെ അവസ്ഥ രാഗിക്ക് മനസ്സിലാവില്ല. ഞാൻ എല്ലാ സാവകാശം പറയാം. രാജീവ് ഒന്ന് പുറത്തേക്ക് വരൂ, എനിക്ക് സംസാരിക്കാനുണ്ട്. എവിടെ പോയി സംസാരിക്കാൻ? സമയമാണെങ്കിൽ വൈകി. എവിടേക്കെങ്കിലും പോവാം, പാർക്കിലോ ബീച്ചിലോ ഏതെങ്കിലും റെസ്റ്റോറന്റിലോ എവിടെയെങ്കിലും. എനിക്ക് പേടിയില്ല, എനിക്ക് രാജീവിന്റെ തീരുമാനം അറിയണം. ഞാൻ കക്ഷികളുമായി കേസ് ഡിസ്കസ് ചെയ്യാണല്ലോ രാഗി. ഈ സമയത്ത് കേസ് ഡിസ്കസ് ചെയ്യാൻ രാജീവിന് കഴിയുമോ? ഡിസ്കസ് ചെയ്യാതെ പറ്റുമോ? ഞാൻ അവരോട് ഇന്ന് വരാൻ പറഞ്ഞതാ. എന്നാലും അവരോട് അല്പം ഇരിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി ഒരു അരമണിക്കൂർ. അരമണിക്കൂർ സമയം കൊണ്ട് എന്താവും? വൈകുന്നേരം ഞാൻ അങ്ങോട്ട് വന്നാ പോരെ. അതുവരെ ക്ഷമിക്കാൻ എനിക്കാവില്ല രാജീവ്, പ്ലീസ്. എനിക്ക് വിഷമമില്ലെന്നാണോ രാഗി വിചാരിക്കുന്നത്? ഇപ്പൊ എനിക്കതിൽ സംശയമുണ്ട്. അച്ഛൻ പറഞ്ഞതൊന്നും രാഗിക്ക് ഊഹിക്കാൻ കൂടെ കഴിയില്ല. അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. അച്ഛൻ അങ്ങനെയൊക്കെ പറയുമെന്ന് മുമ്പേ കരുതേണ്ടതല്ലേ? ആരെന്ത് പറഞ്ഞാലും സ്വന്തം തീരുമാനത്തിൽ നിലകില്ലെന്നല്ലേ രാജീവ് പറഞ്ഞിരുന്നത്? തീരുമാനത്തിൽ ഞാൻ ഇളകിയെന്ന് ആര് പറഞ്ഞു? അപ്പൊ നിശ്ചയിക്കപ്പെട്ട മുഹൂർത്തത്തിൽ തന്നെ നമ്മുടെ വിവാഹം നടക്കുമോ? എന്താ ഒന്നും മിണ്ടാത്തത്? എല്ലാം ഞാൻ വൈകുന്നേരം പറയാം. പറ്റില്ല, എനിക്കിപ്പൊ അറിയണം. എന്റെ ഒപ്പം വരൂ. രാജീവ് വരാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല. രാഗി ഒച്ച വെക്കാൻ, അകത്തിരിക്കുന്നവർ കേൾക്കും. എങ്കിൽ അവരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്റെ ഒപ്പം വരൂ. രാഗി പോയിക്കോളൂ, ഞാൻ ബൈക്കിൽ വരാം. അത് വേണ്ട, ഓട്ടോ കാത്തു കിടക്കുന്നു, ഒന്നിച്ചു പോവാം. എന്നാ രാഗി ഓട്ടോ വെച്ചായിരിക്കും, ഞാൻ വരാം. പോകാമോ? വെയിറ്റ്, ഒരാള് വരാനുണ്ട്. രാജീവ് എന്തെങ്കിലും ഒന്ന് പറയൂ. ഞാൻ എന്ത് പറയാനാണ്? ക്ഷമയോടെ കുറച്ച് കാത്തിരിക്കും, എനിക്കല്പം സമയം തരും. എത്ര കാലം ഞാൻ കാത്തിരിക്കണം? അച്ഛന്റെ മനസ്സ് മാറുന്നതുവരെ. മരണം വരെ ഞാൻ കാത്തിരിക്കുമായിരുന്നു. നമ്മുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്നില്ലെങ്കിൽ. നിശ്ചയിക്കപ്പെട്ട എത്രയോ വിവാഹങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഉണ്ടാവും, പക്ഷേ അത് പെണ്ണിന്റെ ജീവിതത്തെ ബാധിക്കും, ആണിനെയും ബാധിക്കും. എന്നിട്ടും ഞാൻ സഹിക്കുന്നില്ലേ? സഹിക്കുന്നു, എന്തിനാ സഹിക്കുന്നത്? ആണുങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ സഹിക്കേണ്ടി വരില്ല. എന്നാൽ എനിക്ക് നട്ടലില്ലെന്ന് വിചാരിച്ചോളൂ. ഒന്നും വിചാരിക്കാൻ എനിക്കിപ്പോ വയ്യ. നിശ്ചയിക്കപ്പെട്ട മുഹൂർത്തത്തിൽ കല്യാണം നടക്കണം, അതേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ മാത്രം വിചാരിച്ചാൽ കല്യാണം നടക്കില്ല. പിന്നെ ആര് വിചാരിക്കണം? അച്ഛൻ. രാഗിയുടെ അമ്മയുടെ കാര്യം കേട്ട ശേഷം അച്ഛൻ എനിക്ക് സ്വൈരം തന്നിട്ടില്ല. നമ്മുടെ ബന്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ഞാനത് രാജീവിനോട് പറഞ്ഞതല്ലേ? അച്ഛനെ അറിയിക്കേണ്ടെന്ന് നിർബന്ധിച്ചത് രാജീവായിരുന്നു. അച്ഛൻ ഇത്രയ്ക്ക് അപ്സെറ്റ് ആവുമെന്ന് ഞാൻ കരുതിയില്ല. ഭർത്താവിനെ ഉപേക്ഷിച്ച് ഏതൊരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയ ഒരു വൃത്തികെട്ട സ്ത്രീയുടെ മകളെ വിവാഹം കഴിക്കാൻ അച്ഛൻ അനുവദിക്കില്ലെന്ന്. അമ്മയുടെ പാരമ്പര്യം മകളും ആവർത്തിക്കുമെന്നാണ് അച്ഛന്റെ പേടി. ഇക്കാര്യമൊക്കെ അറിഞ്ഞതോടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ഈ വിവാഹത്തിനെതിരായി. ഇപ്പോ എന്റെ പക്ഷത്ത് നിൽക്കാൻ ഞാൻ മാത്രം. രാജീവ് ഒറ്റയ്ക്കാണെന്ന് ആര് പറഞ്ഞു? ഞാനില്ലേ, എന്റെ അച്ഛനില്ലേ, എന്റെ ബന്ധങ്ങൾക്ക് അപ്പോ ഒരു വിലയില്ലേ? രാജീവ് ഇത് ചതിയാണ്, ക്രൂരമായ ചതി. എന്ത് ചതിച്ചു? ഞാൻ നിന്റെ ചാരിത്രം അപഹരിച്ചോ? അത് ഞാൻ അനുവദിക്കാതിരുന്നതുകൊണ്ട്. ശരി, സമ്മതിച്ചു. ഞാനിന് എന്ത് വേണമെന്ന് പറ.
നഷ്ടപരിഹാരം തരണോ? രജിസ്ട്രാറുടെ മുമ്പിൽ ഒപ്പിട്ട് എന്നെ ഭാര്യയായി സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? തയ്യാറാകുമായിരുന്നു, പക്ഷേ ഈ വിവാഹം നടന്നു കഴിഞ്ഞാൽ അച്ഛന്റെ സ്വത്തിൽ ചില്ലിക്കാശ് പോലും എനിക്ക് തരില്ലെന്നാ പറയുന്നത്. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ് പോലും അച്ഛൻ വാങ്ങി തന്നതാണ്. പ്രാക്ടീസ് തുടങ്ങിയെങ്കിലും കക്ഷികൾ അച്ഛന്റെ കെയർ ഓഫിലാണ് എന്നെ കാണുന്നത്. ഒരു സാഹസത്തിന് ഒരുമട്ടാൽ നമ്മൾ രണ്ടുപേരും നശിക്കും. ഇല്ല, എന്റെ അച്ഛന് പണമുണ്ട്, വീടുണ്ട്, അത് നമ്മുടേതുമാണ്. ഭാര്യയുടെ അച്ഛന്റെ ചെലവിൽ ജീവിക്കാൻ എന്നെ കിട്ടില്ല. എനിക്കെല്ലാം മനസ്സിലായി. ശരി, ഞാൻ ഇനി രാജീവിനെ നിർബന്ധിക്കുന്നില്ല. യു ആർ ഫ്രീ. ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നില്ല, പ്രത്യേകിച്ച് നിങ്ങളെ പോലൊരു മനുഷ്യന് വേണ്ടി. എന്റെ അച്ഛന്റെ അന്തസ്സെങ്കിലും ഞാൻ കണക്കിലെടുക്കണമല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ എത്ര പ്രിയപ്പെട്ടതാണോ അതിലേറെ പ്രിയപ്പെട്ടതാണ് എനിക്ക് എന്റെ അച്ഛൻ. ഗുഡ് ബൈ. രാഗി, എന്നോട് ക്ഷമിക്കണം രാഗി. നമ്മൾ ഒന്നിച്ചൊരു ഓട്ടോയിൽ സഞ്ചരിക്കുന്നത് ഇനിയും ആളുകൾ കാണണ്ട. രാജീവ് മറ്റൊരു ഓട്ടോയിൽ പൊക്കോളൂ. മിസ്റ്റർ ബാലേന്ദ്രൻ, ഇരിക്കും ഇരിക്കും. സത്യം പറയാമല്ലോ, മിസ്റ്റർ ബാലേന്ദ്രൻ ഞാൻ തീരെ പ്രതീക്ഷിക്കില്ല. എനിക്ക് വരാതിരിക്കാൻ കഴിയുമോ? ആവശ്യം എന്റേതായി പോയില്ലേ? അപ്പൊ ഞാൻ എന്താ വേണ്ടത്? ഫോണിൽ പറഞ്ഞ കാര്യം തന്നെ. അതെ, ഒന്നുകൂടി നമുക്കൊന്ന് ആലോചിച്ചിട്ട്. ഓ, അതാണെങ്കിൽ സോറി. ഇനി എനിക്ക് അതേപ്പറ്റി ഒരക്ഷരം കൂടുതൽ പറയാൻ. നോക്കൂ മിസ്റ്റർ രാജേന്ദ്രൻ, നിങ്ങളോടെല്ലാം തുറന്നു പറയണമെന്ന് ആദ്യം തൊട്ടേ ഇൻസിസ്റ്റ് ചെയ്ത ആളാണ് ഞാൻ. നിങ്ങളുടെ മകൻ തന്നെയാണ് എന്നെ തടസ്സം പിടിച്ചത്. ആ, ഇതാണ് നിങ്ങളുടെയൊക്കെ കുഴപ്പം. സ്വന്തം തെറ്റിന് ആരുടെയെങ്കിലും തലയിൽ പഴിചാരുക. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ, രാജീവൻ അറിയാത്തതൊന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല. ആരുടെയെങ്കിലും തെറ്റിന് എന്റെ മകളുടെ ജീവിതം തകർക്കുന്നതിൽ എന്താണ് അർത്ഥം? അത് കൊള്ളാം. സ്വന്തം അമ്മ ആരെങ്കിലും ആണല്ലേ, നിങ്ങളെ സംബന്ധിച്ച് ബന്ധങ്ങൾക്കൊക്കെ അത്രയും വിലയുള്ളൂ. തെറ്റുകാരിയായ ആ അമ്മയെ കാണാനോ അമ്മയെന്ന് വിളിക്കാനും അനുവദിക്കാതെയാണ് ഞാൻ എന്റെ മകളെ വളർത്തിയത്. അങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞെന്നിരിക്കും, പക്ഷേ മകൾ പിറന്ന ഗർഭപാത്രം മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? മിസ്റ്റർ ജയേന്ദ്രൻ, നിങ്ങളുടെ മകൻ എന്റെ മകളെ വിവാഹം കഴിക്കുന്നതിന് ആദ്യം എതിർത്തവനാണ് ഞാൻ. എന്തുകൊണ്ടെന്നറിയോ? നിങ്ങളുടെ കറുത്ത ചരിത്രത്തെ കുറിച്ചുള്ള അറിവ് തന്നെ അധികാരവും പണവും കരസ്ഥമാക്കാൻ നിങ്ങൾ നടത്തിയ കുടിലവൃത്തികളുടെ കഥകൾ എന്റെ ചെവിയിലും എത്തിയിരുന്നു. നിങ്ങളുടെ ഭാര്യയ്ക്ക് അപകടമരണമുണ്ടായി എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു. അതൊരു കൊലപാതകമാണെന്നും നിങ്ങളുടെ സ്വാധീനം അതിനെ അപകടമരണമാക്കി മാറ്റിയതാണെന്നും ജനങ്ങൾ പറയുന്നു. കുട്ടികളുടെ ആഗ്രഹം സാധിക്കുന്നതിനു വേണ്ടി ഞാൻ ആ കറുത്ത ചരിത്രങ്ങൾ മറക്കുകയായിരുന്നു. എന്നെ കുറിച്ച് അത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. കുട്ടികൾക്ക് വേണ്ടി നിങ്ങളത് മനഃപൂർവ്വം മറക്കാൻ തയ്യാറായല്ലേ? ഓ, എന്തൊരു ത്യാഗം. പ്രൊഫസർ ബാലേന്ദ്രൻ, മനുഷ്യൻ ആത്മവഞ്ചനയാകാം, പക്ഷേ ഇത്രയും പാടില്ല. എന്റെ പണവും സ്വാധീനവും കണ്ട് ഭ്രമിച്ചുപോയ നിങ്ങൾ എന്റെ കറുത്ത ചരിത്രങ്ങൾ മറക്കാൻ തയ്യാറായി എന്ന സത്യം നിങ്ങൾക്ക് എന്തുകൊണ്ട് തുറന്നു പറഞ്ഞുകൂടാ? നിങ്ങളോട് സംസാരിക്കേണ്ട ഭാഷ എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ അത് ഉപയോഗിക്കാൻ എന്റെ സംസ്കാരം എന്നെ അനുവദിക്കുന്നില്ല. ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു. നിങ്ങളെപ്പോലുള്ള മകനെ എന്റെ മകൾ വിവാഹം കഴിച്ചില്ലല്ലോ എന്ന് ഓർത്ത് ഞാനിപ്പോ സന്തോഷിക്കുകയാണ്. കിട്ടാത്ത മുന്തിരിങ്ങ പൊളിക്കും അല്ലേ പ്രൊഫസർ ബാലേന്ദ്രൻ? മോള് വന്നോ? മുറിയിലുണ്ട്. അവനെ കണ്ടോ? കണ്ടു. അച്ഛൻ പറഞ്ഞത് സംഭവിച്ചിരിക്കും. അവന്റെ തനിനിറം കാട്ടിയിട്ടുണ്ടാവും. രാജേന്ദ്രന്റെ മകനല്ലേ? എന്നാലും ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചു പോയല്ലോ അച്ഛൻ. സാരമില്ല മോനെ, ദുഷ്ടന്മാരെ സ്നേഹിക്കുന്നവർക്കൊക്കെ മടക്കി കിട്ടുക വേദനയായിരിക്കും. അവളവനെ മറക്കാൻ ശ്രമിക്കേ. ഞാൻ ശ്രമിക്കുകയാണ് അച്ഛ. വൈകാതെ തന്നെ നിനക്കൊരു നല്ല വരനെ ഞാൻ കണ്ടുപിടിക്കും. നമ്മുടെ നിർഭാഗ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ നീ വിവാഹം കഴിക്കാൻ സന്മനസ്സുള്ളതാണ്. വിവാഹമല്ല എനിക്കിപ്പോ ആവശ്യം. എനിക്ക് പഠനം തുടരണം, മാന്യമായ ഒരു തൊഴിൽ നേടണം, സ്വന്തം കാലിൽ നിൽക്കണം.
വെരി ഗുഡ്. രാജീവുമായുള്ള വിവാഹം ഉറപ്പായപ്പോ പഠനം അവസാനിപ്പിക്കാൻ നീ തീരുമാനിച്ചു. അപ്പോഴും അച്ഛൻ തന്നെ ഉപദേശിച്ചു. ആ ഉപദേശത്തിന്റെ മൂല്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അന്യന്റെ ചിറകുകൾ കണ്ട് സ്വന്തം ചിറക് മുറിക്കാൻ തുനിഞ്ഞവളാണ് ഞാൻ. ഞാനൊരു കാര്യം പറഞ്ഞ എന്റെ അച്ഛൻ സമ്മതിക്കോ? എന്താ മോളെ? ഒരിക്കലും ഞാൻ അച്ഛനോട് ആവശ്യപ്പെടാതിരുന്ന കാര്യമാണ്. പറയൂ. എന്നെ പ്രസവിച്ച സ്ത്രീ എനിക്ക് ഓർമ്മ വയ്ക്കും മുമ്പേ എന്നെ ഉപേക്ഷിച്ച് പോയതല്ലേ? ആ പേര് മാത്രമേ എനിക്കറിയൂ. ഒരു ഫോട്ടോ പോലും ഞാൻ കണ്ടിട്ടില്ല. അവളുടെ ഫോട്ടോകളെല്ലാം ഞാൻ നശിപ്പിച്ചു കളഞ്ഞില്ലേ അന്നത്തെ വാശിക്ക്? ഇപ്പൊ അച്ഛന് വാശിയില്ലേ? എന്തിനാണ് മോളെ വാശി? എങ്കിൽ അച്ഛനൊരു ഉപകാരം ചെയ്യണം. ആ സ്ത്രീയുടെ അഡ്രസ് എനിക്ക് തരണം. ആ സ്ത്രീയോ? അതെ. ഒരു നിമിഷം പോലും അമ്മയായി ജീവിച്ചിട്ടില്ലാത്ത ഒരാളെ അമ്മ ഇന്ന് സംവാദം ചെയ്യാൻ കഴിയോ? എന്തിനാണ് നിനക്ക് ആ മേൽവിലാസം? അച്ഛനത് ഇഷ്ടമല്ല എന്നറിയാവുന്നത് കൊണ്ട് അവരെ പറ്റി ഒരക്ഷരവും ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടില്ല ഒരിക്കൽ പോലും. പക്ഷെ ഇപ്പോ എനിക്ക് അവരെ ഒന്ന് കാണണം. ഞാൻ നിന്നെ തടയില്ല മോളെ. നീ അവളുടെ മകളാണ്, അവൾ നിന്റെ അമ്മയും. ആ ബന്ധം സ്ഥാപിക്കാനല്ല ഞാൻ അവരെ കാണുന്നത്. ഒരമ്മ പിഴച്ചാൽ അവരുടെ കുട്ടികളുടെ ജീവിതം എത്രമാത്രം ദുരിതപൂർണമായിരിക്കുമെന്ന് എനിക്ക് ആ സ്ത്രീയെ ബോധ്യപ്പെടുത്തണം. അച്ഛൻ വിഷമിക്കണ്ട, എനിക്ക് അവരെ ഒന്ന് കണ്ടാ മതി, രണ്ടു വാക്ക് പറഞ്ഞാ മതി, ഞാൻ ഉടനെ തിരിച്ചു പോരും. എനിക്കവളുടെ ശരിയായ മേൽവിലാസം അറിയില്ല മോളെ. സ്ഥലം അറിയാം, അവളുടെ ഭർത്താവിന്റെ പേര് പറഞ്ഞാൽ എല്ലാവരും അറിയും. ഒരു കാലത്ത് വളരെ പ്രശസ്തനായിരുന്നു ജയദേവൻ. ആ ദുഷ്ടനെ ഒരിക്കലും കാണരുതെന്ന് ഞാൻ കരുതിയിരുന്നതാണ്. അങ്ങനെയൊന്നും പറയാതെ മോളെ, ഒരു കാലത്ത് മലയാള സിനിമയിലെ പേരുകേട്ട പാട്ടുകാരനായിരുന്നു അദ്ദേഹം. ഇപ്പോഴോ? ഒന്നുമല്ലാതായി. എന്തുകൊണ്ട്? കഴിവുകേടോ അതോ ഈശ്വര ശിക്ഷയോ? എനിക്കറിയില്ല മോളെ. എന്തായാലും കാണുമ്പോൾ നീ പിണക്കൊന്നും ഭാവിക്കരുത്. ആരും തെറ്റുകാരില്ല, ഓരോ വിധി. ആ മനുഷ്യനോട് പോലും അച്ഛന് സഹതാപമാണ്. ഇങ്ങനെയുള്ള അച്ഛനെയാണല്ലോ ആ സ്ത്രീ വേദനിപ്പിച്ചത്. ആ സ്ത്രീ നോക്കു മോളെ, എനിക്ക് അവളോട് വിരോധം ഉണ്ടാവാം, പക്ഷെ നിനക്ക് അവൾ അമ്മയാണ്. അവരെന്റെ അമ്മയല്ല, ശത്രുവാണ്. രാഗി, എനിക്ക് അച്ഛനും അമ്മയും ഒരേ ഒരാളാണ്. ആ ആൾ ഇതാ എന്റെ മുമ്പിൽ നിൽക്കുന്നു. അതെ, നീ എപ്പോഴാ സുജാതയെ കാണാൻ പോകുന്നത്? അച്ഛൻ അനുവദിക്കുമെങ്കിൽ ഇന്ന് തന്നെ. ഇന്ന് വേണ്ട, ഇനി പുറപ്പെട്ടാൽ അവിടെ എത്തുമ്പോ രാത്രിയാവും. നാളെ രാവിലെ പോയാ മതി, കാറെടുത്ത് വിളിക്കുള്ളൂ. പറഞ്ഞ സ്ഥലമായി. ആരോടെങ്കിലും ഒന്ന് അന്വേഷിക്കൂ. ഈ പാട്ടുകാരൻ ജയദേവന്റെ വീടേതാ? ആരാ? ഭാഗവതരുടെ മരുമക്കളല്ലോ? ആണോ? ഞങ്ങൾ കൊറേ ദൂരേന്ന് വരിക, എവിടെയാ താമസം എന്ന് പറഞ്ഞു തരുമോ? ദൂരേന്ന് വരുന്നവരോട് പറഞ്ഞാ മനസ്സിലാകത്തില്ല. ബോലഞ്ചേട്ടാ, ഇവർക്കാ വീടൊന്ന് കാണിച്ചു കൊടുത്തേ. ശരി, രാമായണം വന്നാ ഇരിക്കാൻ പറയണേ, ഞാൻ ഇപ്പൊ വന്നേക്കാം. അപ്പുറത്തെ വിട്ടോ വിട്ടോ, നേരെ പോയിട്ട് ഇടതുവശത്തെ. ഭാഗവതർ ഇപ്പൊ കച്ചേരിക്കൊന്നും പോവാറില്ല, ട്യൂഷനും ഇല്ല, തീരെ വയ്യാതായിരിക്കുന്നു. ഒരു കാലത്ത് എത്രയെത്ര സിനിമകൾക്കും നാടകങ്ങൾക്കും വേണ്ടി പാടിയ ആളാ. അദ്ദേഹത്തിന്റെ അന്നത്തെ സിനിമാ പാട്ടുകൾക്ക് അടുത്തെത്തുമോ ഇന്നത്തെ പാട്ടുകൾ? വയ്യാണ്ടായപ്പം ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാതായി. ആ ഇത്രയൊക്കെ ഉള്ളൂ ഈ കലാകാരന്മാരുടെ കാര്യം. ആ സ്ത്രീയുടെ കൂടെ കൂടിയ ശേഷമാണ് പോലും ഇത്രയും തഴയപ്പെട്ടത്. രോഗവും പിടിപെട്ടു, പക്ഷെ അവരെ ഞാൻ കുറ്റം പറയൂല, പാവൊരു മിണ്ടാപ്രാണി. ആ 6-7 മാസം മുമ്പ് ടി വിയിൽ കണ്ടായിരുന്നു, ചുമ കൊണ്ട് പാവത്തിന് പാടാൻ വയ്യായിരുന്നു, ശ്വാസവും കിട്ടിയില്ല. പണ്ട് പുള്ളി തന്നെ പാടിയ പേര് കേട്ട പാട്ടുകളാ പാടിയത്, പക്ഷേ ആ ശബ്ദവുമില്ല രാഗവുമില്ല. പഴയ ജയദേവനാണ് പാടുന്നതെന്ന് കേട്ടാൽ ആരും വിശ്വസിക്കുകയുമില്ല. ആ
വേലുപ്പിള്ള മുതലാളിയുടെ വീട്ടിൽ വെച്ചാ ഞാനത് ടി വിയിൽ കണ്ടത്. മുതലാളിയുടെ ഭാര്യ കരഞ്ഞു. പണ്ടത്തെ പാട്ട് കേട്ടിട്ടുള്ള ആർക്കും സഹിക്കൂല. ഇനി ഒരുപാട് പോണോ? ഏയ്, ഇതാ എത്തിപ്പോയി. പക്ഷേ ആ വീട് വരെ ഒന്നും കാറ് പോവില്ല. ആ ഇവിടെ തന്നെ അറിയിക്കൂ. ഇനിയിപ്പം ഈ പാലം കയറി അക്കരെ കിടക്കണം. ഞാൻ കൊണ്ടു നോക്കാം. ആ ശങ്കുണ്ണി നായർ കാറ് തന്നെ ഇരുന്നോളൂ, ഞാൻ ഇപ്പൊ ഇങ്ങെത്തേക്കാം. കുഞ്ഞ് തനിച്ച്? തനിച്ചല്ലോ, ഞാൻ കൂടെ ഇല്ലേ. അത്രയ്ക്ക് ദൂരമൊന്നും ഇല്ല. ഡാന്ന് പറയുമ്പോ ഇങ്ങെത്തൂലേ. വരണം. ഇത് തന്നെ വീട്. അപ്പോ ഇനി ഞാൻ പോയിക്കോട്ടെ. വളരെ ഉപകാരമായി. ആരുമില്ലേ ഇവിടെ? ഇങ്ങോട്ട് വരൂ. ആരാ? മനസ്സിലായില്ലല്ലോ. സുജാതയെ കാണാൻ വന്നതാ. ഓ, സുജാതയെ കാണാൻ വന്നാണല്ലേ, വിളിക്കാം. സുജയെ, സുജയെ. പാവം, അവിടെ എന്തോ ജോലിയില്ല. എല്ലാം അവൾ തന്നെ വേണമല്ലോ ചെയ്യാൻ. എന്നെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലാതായി. വിളിച്ചോ. ദേ, ഈ കുട്ടി നിന്നെ കാണാൻ വന്നതാ. മനസ്സിലായില്ലല്ലോ. എന്റെ പേര് രാഗിണി. അതെ, രാഗിണി. പ്രൊഫസർ ബാലചന്ദ്രന്റെ മകൾ. മോളാണോ? വരും, ഇരിക്കൂ. വേണ്ട, എന്നെ തൊടരുത്. എന്റെ പൊന്നു മോളെ. മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഏത് സ്ത്രീക്കും മോളേന്ന് വിളിക്കാം. പക്ഷെ നിങ്ങൾ എന്നെ അങ്ങനെ വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. മോളെ, നീ എന്റെ മകളല്ലേ. എനിക്ക് അമ്മയില്ല. ഇത് പറയാനാണോ മോളെ നീ ഇപ്പൊ ഇനി വന്നത്? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ അമ്മയെ വിളിച്ചുണർത്തിയത്? അതെ, ഞാൻ വന്നത് അത് പറയാനാണ്. പിന്നെ എന്നെ പ്രസവിച്ചിട്ട് ഉപേക്ഷിച്ചു പോയ സ്ത്രീയെ ഒന്ന് കാണാൻ. എന്റെ ജീവിതം മുഴുവൻ ഇരുട്ട് പരത്തിയ സ്വാർത്ഥയായ സ്ത്രീയെ ഒന്ന് കാണാൻ. എന്റെ മോളെ, നിന്നെ കാണാതിരുന്ന ദുഃഖം ഞാൻ സഹിച്ചു. കണ്ടപ്പോ ഇങ്ങനെയൊന്നും പറയരുത്. നീ ഒരു പെണ്ണാണ്, നീ ഒരിക്കലും അമ്മയാവും. ആയാൽ നിങ്ങളെ പോലെ പെറ്റ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ജാരനോടൊപ്പം ഒളിച്ചോടില്ല. നിങ്ങൾ എന്നെ മോളെന്ന് വിളിക്കുമ്പോ എനിക്ക് അറപ്പാണ്. നിങ്ങളുടെ വയറ്റിൽ പിറന്നു പോയതിന് അത്രയേറെ ശിക്ഷ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ കുട്ടിയായിരിക്കുമ്പോ വേലക്കാർ ചുറ്റും നിന്ന് പിറുപിറുക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. കൂട്ടുകാർ രഹസ്യം പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ആ കുട്ടിയുടെ അമ്മ ആരുടെയും കൂടെ ഒളിച്ചോടി പോയതാണെന്ന്, രാഗിണിയുടെ അമ്മ ചീത്തയാണെന്ന്, പ്രോസിക്യൂട്ടാണെന്ന്. ആ വാക്ക് ഞാൻ ആദ്യം കേട്ടത് അന്നായിരുന്നു. എന്റെ അമ്മയുടെ പേരിൽ ഞാൻ കൂട്ടുകാരോട് വഴക്കിട്ടു, പിണങ്ങി. ഒടുവിൽ എന്റെ അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. ജയദേവൻ എന്ന ഗായകന്റെ പേര് കേൾക്കുമ്പോ ഞാൻ ചെവി പൊത്തി പിടിക്കുമായിരുന്നു. ആ പേര് എന്നെ അത്രയേറെ അപമാനം അനുഭവിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേരിന്റെ നിഴലിൽ നിന്ന് രക്ഷപ്പെടാൻ പാവ അച്ഛൻ തലമാറ്റം വാങ്ങി ദൂരേക്ക് ദൂരേക്ക് പോയി. മതി മോളെ, എന്റെ മോൾ ഒരുപാട് അനുഭവിച്ചു കാണും.
നിന്റെ അച്ഛൻ, പക്ഷേ അതിലും എത്രയോ അധികം നിന്റെ അമ്മ. അല്ല, നിന്നെ പ്രസവിച്ച ഈ സ്ത്രീ അനുഭവിച്ചിട്ടുണ്ട്, പക്ഷേ എത്ര അനുഭവിച്ചിട്ടും മനസ്സ് കല്ലായി മാറിയിട്ടില്ല. അതുകൊണ്ട് എന്റെ മോൾ അനുഭവിച്ചതിനെ പറ്റി ഇനിയൊന്നും പറയരുത്. ഇത് നിങ്ങളുടെ വീടാണ്, സമ്മതിക്കുന്നു. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്, പക്ഷേ എന്നോട് സംസാരിക്കരുതെന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു അധികാരവും ഇല്ല. നിർത്ത്, തെറ്റ് ചെയ്തവൻ ഞാനാണ്. നിനക്ക് എന്നെ അധിക്ഷേപിക്കാം, ശപിക്കാം, പക്ഷേ ഈ നിൽക്കുന്ന സ്ത്രീയുണ്ടല്ലോ, ഇവൾ എന്റെ എല്ലാമാണ്. എന്റെ മുന്നിൽ വെച്ച് ഇവളെ കരയിക്കാൻ ഞാൻ അനുവദിക്കില്ല. അവളെ തടയരുതേ, അവൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, കേൾക്കേണ്ടവളാണ് ഞാൻ. പറഞ്ഞോളൂ മോളെ, ഞാൻ കേൾക്കാം. നിങ്ങൾക്കറിയാമോ, എന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്. എന്നെ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷനുമായി ക്ഷണക്കത്ത് അച്ചടിച്ചു, വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങി. പക്ഷേ ഇനി അത് നടക്കില്ല. പരപുരുഷനുമായി ഒളിച്ചോടിയ ഒരു ചീത്ത സ്ത്രീയുടെ മകളെ ആർക്കും വേണ്ട. ഞാൻ പാവയാണ് കുഞ്ഞെ, എനിക്ക് നീ മാപ്പ് തരരുത്. ഇല്ല, എന്റെ അച്ഛൻ മാപ്പ് തന്നാലും ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരില്ല. ഞാൻ വന്നത് സുഖജീവിതത്തിനുള്ള നിങ്ങളുടെ ആർത്തി, സ്വന്തം മകളുടെ ജീവിതത്തെ ചാമ്പലാക്കിയ വിവരം ഒന്ന് അറിയിക്കാനാണ്. നിങ്ങൾ സുഖമായി ജീവിച്ചോളൂ, ഞാൻ പോകുന്നു. പോലെ മോളെ, അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും കുടിക്കാതെ പോലെ മോളെ. മോളെ, ഇത്രയും കാലം നീ പിടിച്ചു നിന്നു, ഇനി നിനക്കതാവില്ല. നിനക്കവളെ കാണണോ? നമുക്ക് ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് പോകാം, എപ്പോ വേണമെങ്കിലും. അങ്ങനെയൊന്നും നീ അവളോട് പറയാൻ പാടില്ലായിരുന്നു രാഗി. എത്രയായാലും അവൾ നിന്റെ അമ്മയല്ലേ. ഒന്നോർത്താൽ അത്രയ്ക്ക് വലിയ തെറ്റൊന്നും അവൾ ചെയ്തിട്ടില്ല. അച്ഛന് മറക്കാനും ക്ഷമിക്കാനും കഴിയുമായിരിക്കും, പക്ഷെ എനിക്കതാവില്ല. എല്ലാം മറക്കാൻ കഴിയണം, ഇല്ലെങ്കിൽ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല. രാജീവിനെയും നീ മറക്കണം. ഇപ്പൊ എന്റെ മനസ്സിൽ രാജീവില്ല അച്ഛ, നിറഞ്ഞു നിൽക്കുന്നത് രാജീവാണ്. നീ അയാളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഇപ്പോഴല്ലേ നിനക്ക് മനസ്സിലാവുന്നത്? എന്താടോ കല്യാണം മുടങ്ങിപ്പോയോ? ആ മുടങ്ങിപ്പോയി. എന്താ എന്താ ഉണ്ടായത്? എങ്ങനെയാ കല്യാണം മുടങ്ങിയത്? വിശേഷിച്ചൊന്നുമില്ല, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. തന്റെ അമ്മയുടെ ഏതാണ്ട് പ്രശ്നം കൊണ്ടാണ് മാരേജ് ക്യാൻസൽ ചെയ്തതെന്ന് പറയുന്നുണ്ടല്ലോ. അതെയോ? ഞാനത് അറിഞ്ഞില്ലല്ലോ. ആ ചെടിയൊക്കെ ഉണങ്ങിയിരിക്കുന്നുണ്ടല്ലേ, നീ എന്തായി ചെയ്യുന്നേ? ഒഴിക്കാം, ഇതാ അതിന് കുറച്ചുകൂടെ വെള്ളം ഒഴിക്ക. ആഹാ, കുറെ കാലം ആയല്ലോ കണ്ടിട്ട്, എന്താ ഈ വഴിക്കൊക്കെ? ഒരു സഹായം അഭ്യർത്ഥിക്കാനാണ് ഞാൻ രാജേന്ദ്രൻ മുതലാളിയുടെ അടുത്ത് വന്നിരിക്കുന്നത്. ആപത്ത് കാലത്ത് തന്നെ ഞാൻ സഹായിച്ചിട്ടുള്ളതല്ലേ. താൻ ഇരിക്കടോ, ഇരുന്നിട്ട് പറയാമോ കാര്യങ്ങളൊക്കെ? ഇനി പറ. എന്താ ഞാൻ ചെയ്യേണ്ടത്? എടോ, എന്റെ മൂത്ത മോനില്ലേ തങ്കച്ചൻ, അവനൊരു ചെറിയ കയ്യബദ്ധം പറ്റി. കട്ടപ്പനയിലെ നമ്മുടെ ചാരായവാറ്റ് സങ്കേതത്തിൽ ഒരു റെയ്ഡ് നടന്നു. തങ്കച്ചനുള്ള സമയത്തായിരുന്നു റെയ്ഡ്. സംഗതി ഒറ്റായിരുന്നു, റെയ്ഡിന് വന്ന എക്സൈസുകാരെ അവനൊന്ന് പൂശി. നമ്മുടെ കാലക്കേറിന് എക്സൈസുകാരിൽ ഒരുത്തന്റെ കാറ്റങ്ങ് പോയി. സംഗതി ഇപ്പൊ വലിയ പുലിവാലായിരിക്കുക. ഇതാണോ വലിയ പ്രശ്നം?
താനൊന്ന് ഫോൺ കിറക്കിയാ പോരെ. ഇനിയിപ്പൊ മന്ത്രിയെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല, കേസ് കോടതിയില്ല. ഇനി താൻ വിചാരിച്ചാലേ കാര്യം നടക്കൂ. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാ താൻ പറയുന്നേ? എടോ, ഈ കേസിന്റെ എതിർഭാഗം വക്കീൽ തന്റെ മോൻ രാജീവാണ്. താൻ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം. ഇത്രയുള്ളോ കാര്യം? ഞാൻ ഇപ്പൊ തന്നെ അവനെ വിളിക്കാം. മണികണ്ട, എന്തോ മോനെ വിളിക്ക. എടാ മോനെ, ഇയാടെ മോൻ ഏതോ പോലീസുകാരനെ തല്ലിന്നോ കൊന്നെന്നോ ഒക്കെ പറഞ്ഞൊരു കേസുണ്ടല്ലോ കോടതിയിൽ. ഇയാൾ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് നീ ആ വാദിഭാഗം വക്കീലെന്ന്. മോനാ കേസിൽ നിന്ന് ഒഴിഞ്ഞേരെ. സോറി അച്ഛ, അച്ഛൻ പറയുന്നതെല്ലാം അനുസരിച്ചിട്ടുള്ളവനാണ് ഞാൻ. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് അച്ഛനോട് യോജിക്കാൻ നിവൃത്തിയില്ല. എന്റെ പ്രൊഫഷൻ ഒരു കച്ചവടമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കുറ്റവാളി ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. നിൽക്കടാതെ എന്റെ തന്റെയോട് ചോദിച്ചു നോക്ക്, ഈ അവറാച്ച മുതലാളിയുടെ ഔദാര്യം അയാൾ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടെന്ന്. എന്ന് തുടങ്ങിയതാ നിന്റെ ഈ ആദർശം? ഞാൻ വിചാരിച്ച നിന്റെ വക്കീൽ പണി മാത്രമല്ല നിന്നെയും ഇല്ലാതാക്കാൻ കഴിയും. ഓർമ്മിച്ചോ? എടോ അവറാച്ച, എന്റെ മോനോടാണ് താൻ സംസാരിക്കുന്നത്, ഓർമ്മ വേണം. വേണ്ട സാർ, അയാൾക്ക് പറയാനുള്ളത് പറഞ്ഞോട്ടെ. അയാളൊരു ചുക്കും ചെയ്യാൻ പോണില്ല. ആഹാ, അത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇവിടെ എന്റെ തങ്കച്ചൻ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. വെറുതെ കിടന്ന് കൊരയ്ക്കാതെ ഇറങ്ങി പോടാ. ശരി, ഞാൻ പോകുന്നു, നമുക്ക് കാണാം. ഓ മോനെ, നീ വേണ്ടാത്ത ഏടാവിടത്തിലൊന്നും പോയി ചാടണ്ട. ഈ കേസിന് പിന്മാറുന്നതാണ് നല്ലത്. എനിക്കാരോടും കടപ്പാടില്ല. കൊല്ലാനും തല്ലാനും കൂട്ടിനാളെ വിളിച്ചപ്പോൾ അച്ഛൻ ഓർക്കേണ്ടതായിരുന്നു കടപ്പാടുകൾ കൊണ്ട് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന്. മോനെ, അയാൾ എന്തെങ്കിലും എന്റെ ജീവൻ സംരക്ഷിക്കാൻ എനിക്കറിയാം. ഈശ്വരൻ അതിനുള്ള കഴിവ് എനിക്ക് തന്നിട്ടുണ്ട്. എന്താ മോളെ? അച്ഛ, ഞാൻ ഇന്നുവരെ അമ്മയുടെ ചരിത്രമൊന്നും അച്ഛനോട് ചോദിച്ചിട്ടില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് ചിലതൊക്കെ അറിഞ്ഞാ കൊള്ളാവുന്നുണ്ട്. എന്താണ് എന്റെ മോൾക്ക് അറിയേണ്ടത്? എന്ത് കാരണം കൊണ്ടാണ് അമ്മ നമ്മളെ വിട്ടു പോയത്? ആ മനുഷ്യനോടൊത്ത് ജീവിക്കാനുള്ള മോഹം കൊണ്ട് മാത്രമാണോ, അതോ മറ്റെന്തെങ്കിലും കാരണം? ഇതേപ്പറ്റി നീ നിന്റെ അമ്മയോട് ചോദിച്ചില്ലേ? ഇല്ല, പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നു. അഥവാ ചോദിച്ചാൽ തന്നെ അവര് പറയുന്നത് സത്യമായിരിക്കോ? സഹതാപം കിട്ടാൻ വേണ്ടി സ്വയം ന്യായീകരിക്കാനല്ലേ അവര് ശ്രമിക്കൂ? മറ്റുള്ളവരുടെ സഹതാപത്തിനു വേണ്ടി കള്ളം പറയുന്നവളല്ല സുജാത. സ്വയം ന്യായീകരിക്കാനും അവൾ ശ്രമിക്കില്ല. നിനക്ക് നിന്റെ അമ്മയെ അറിയില്ല കുട്ടി. അച്ഛനെ അമ്മയെ പറ്റി ഇത്ര വലിയ അഭിപ്രായമായിരുന്നുവെങ്കിൽ എന്തിനാ നിങ്ങൾ പിരിഞ്ഞത്? വിധി, അതല്ലാതെ മറ്റൊരുത്തരം എനിക്കുന്നില്ല. അച്ഛൻ എന്തൊക്കെയോ ഒളിക്കുന്നു. ഒരുപക്ഷേ അമ്മയെ നല്ലവനായി ചിത്രീകരിക്കാൻ വേണ്ടിയായിരിക്കാം. അച്ഛൻ ഒളിക്കുന്നത് അച്ഛനെ തന്നെ നല്ലവനായി ചിത്രീകരിക്കാൻ വേണ്ടിയായിക്കൂടെ? എന്റെ അച്ഛനെ എനിക്കറിയാം. അച്ഛനും അമ്മയും ഒരുപോലെ മനുഷ്യരല്ലേ? രണ്ടു പക്ഷത്തിന് തെറ്റുകൾ സംഭവിച്ചിരിക്കാം. എങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ പിരിഞ്ഞത്? ആരുടെ പക്കലായിരുന്നു ആദ്യത്തെ തെറ്റ്? തെറ്റേത് ശരിയേത് എന്ന് വേർതിരിച്ചു പറയാൻ എനിക്ക് കഴിയുന്നില്ല. എല്ലാം കേട്ടു കഴിയുമ്പോ നീ തന്നെ തീരുമാനിക്ക ഏത് ശരി ഏത് തെറ്റെന്ന്. അച്ഛൻ പറയൂ. സുജാതയുടെ അച്ഛൻ എന്റെ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരേ ഒരു കുട്ടിയായിരുന്നു സുജാത. ഭാര്യ മരിച്ചിട്ടും വേറെ വിവാഹം കഴിക്കാതെ അദ്ദേഹം മകൾക്ക് വേണ്ടി മാത്രമായി ജീവിച്ചു. എനിക്ക് നീ എങ്ങനെയോ അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് സുജാത. സാർ, സാർ ഇവിടെ. പെൻഷൻ വാങ്ങാൻ പോയതാ. നടന്നു വരുമ്പോ തല ചുറ്റും പോലെ തോന്നി. അങ്ങനെ അങ്ങ് ഇരുന്നതാ. ഇപ്പോഴെങ്ങനെയുണ്ട് സാർ? നമുക്ക് ഡോക്ടർ അടുത്തേക്ക് പോവാം. ഏയ്, അത് വേണ്ട. ഇപ്പൊ എനിക്കൊന്നുമില്ല. വെയില് കൊണ്ടിട്ടായിരിക്കും ഒരു ക്ഷീണം തോന്നി. സ്വല്പം ഇരുന്നപ്പോ അത് മാറി. സാറിന് എങ്ങോട്ട പോണ്ടത്? ഞാൻ കൂടെ വരാം. ഇവിടെ അടുത്ത് തന്നെ ആ വീട്. ഞാൻ പൊക്കോളാം. അത് വേണ്ട, ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ കൊണ്ടാക്കാം. അയ്യോ, എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത്? ഇതിലൊക്കെ എന്ത് ബുദ്ധിമുട്ടാണ് സാർ? അതെ, സാറിന് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ നിക്ക് ഇപ്പൊ പിടികിട്ടി.
ബാലചന്ദ്രനല്ലേ, ഓരോ ക്ലാസ്സിലും ഒന്നാം ക്ലാസ് വാങ്ങി പഠിച്ചു പോന്ന മാതൃകാ വിദ്യാർത്ഥി. സാർ ഓർക്കുന്ന ഞാൻ കരുതിയില്ല. എങ്ങനെ ഓർക്കാതിരിക്കാനാ, നിങ്ങളൊക്കെയല്ലേ എന്റെ സമ്പത്ത്. പിന്നെ ഇപ്പോഴെന്ത് ചെയ്യുന്നു? ഇവിടെ ഗാന്ധി കോളേജ് ലെക്ചറർ. ഗുഡ് ഗുഡ്. പഠിപ്പിച്ച കുട്ടികൾ നല്ല നിലയിലെത്തുന്നത് കാണുമ്പോഴുള്ള സന്തോഷം അതല്ലേ നമ്മൾ അധ്യാപകരുടെ ഏറ്റവും വലിയ സംതൃപ്തി. അയ്യോ സാർ, ഇത്ര വേഗത്തിൽ നടക്കണ്ട, വയ്യാതിരിക്കില്ലേ. സംസാരിക്കാൻ ആളെ കിട്ടിയാ ഞാൻ ആലസ്യമെല്ലാം മറക്കും. സുജാത കൂടെ കൂടെ വാണിങ്ങി തരാറുണ്ട്. കണ്ടല്ലോ, ഇതാണ് എന്റെ വീട്. അപ്പോ ഞാൻ പോട്ടെ. ആ താനെന്തൊരു മനുഷ്യനാ, ഇത്രടം വന്നിട്ട് വീട്ടിൽ കയറാതെ പോവാനോ? അതല്ല, വീട്ടിൽ ഇനിയും വരാലോ. ഇപ്പൊ വന്നാലെന്താ, പത്ത് മിനിറ്റ് താമസിച്ചാൽ ശകാരിക്കാൻ വീട്ടിലാരും കാത്തിരിപ്പില്ലല്ലോ. അതില്ല. അല്ല പിന്നെന്താ മോളെ, താനിരിക്കേ. അറിയോ, അച്ഛന്റെ വത്സല ശിഷ്യനായിരുന്ന ബാലചന്ദ്രൻ ഇപ്പോ കോളേജ് അധ്യാപകൻ. നമസ്തേ. നമസ്തേ. ഈ ബാലചന്ദ്രനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് അച്ഛന്റെ കാര്യം അവതാളത്തിലായേനെ. അതെന്താ അച്ഛാ? ഏ ഒന്നുമില്ല, ഒരു തലചുറ്റൽ വന്നു, വഴിയിലായിരുന്നു പോയി. അയ്യോ എന്ത് പറ്റിയതാ അച്ഛാ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നും പറ്റിയില്ല, നീ വെറുതെ ബഹളം വെക്കാതെ. സാറിന് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. അസുഖം വല്ലതും വന്നാലും പുറത്ത് പറയാതെ കൊണ്ടു നടക്കും, അതാ എന്റെ പേടി. എനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, നീ പോയി ബാലചന്ദ്രൻ ഒരു കപ്പ് കാപ്പി കൊണ്ടു കൊടുക്ക. അയ്യോ വേണ്ട. ഏ അതെന്താ, താൻ കാപ്പി കുടിക്കൂലേ? ഇതാ ഇപ്പൊ കൊണ്ടുവരാം. അന്നാണ് സുജാതയെ ഞാൻ ആദ്യമായി കാണുന്നത്. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ സുജാത എന്നെ ആകർഷിച്ചു. ആ പെരുമാറ്റം, ആ സംഭാഷണം, ആ കുലീനത്വം എല്ലാം. പിന്നീട് ഞാൻ ശങ്കരനാരായണ സാറിനെ അന്വേഷിച്ച് കൂടെ കൂടെ ആ വീട്ടിൽ പോയി തുടങ്ങി. സുജാതയ്ക്ക് എന്നോടുണ്ടായിരുന്ന അപരിചിതത്വം മാറി വന്നു. ഒരിക്കൽ ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ മറ്റൊരു അതിഥി കൂടി ഉണ്ടായിരുന്നു. ആ വരൂ വരൂ, ഞങ്ങളിപ്പോ ബാലചന്ദ്രനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിപ്പോ എന്നെ കണ്ടോണ്ട് പറയുന്നല്ലേ. അല്ലല്ല ശരിക്കും, ആ ബാലചന്ദ്രൻ ഇരിക്കേ. പിന്നെ ഇതാരാണെന്ന് അറിയാമോ, ബാലചന്ദ്രനെ പോലെ തന്നെ എനിക്ക് അഭിമാനം പകരുന്ന ഒരു ശിഷ്യനാണ് ഇയാൾ, ജയദേവൻ. വലിയ പാട്ടുകാരനാ. ഹലോ. ഇന്നല്ലെങ്കിൽ നാളെ ജയദേവൻ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഗായകനായി തീരും. ഓ അത്രക്കൊന്നുമില്ല, സാറിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചുമ്മാ. ഇല്ല അച്ഛൻ നേരെ പറഞ്ഞത്. സാറെന്തായാലും നുണ പറയില്ല. ആ പിന്നെ ജയദേവൻ ആളെ പിടികിട്ടിയിരിക്കുമല്ലോ, ബാലചന്ദ്രൻ വലിയ കോളേജ് അധ്യാപകനാ. ആ ഇന്നലെ അച്ഛനൊരു തലച്ചുറ്റിലുണ്ടായി, ബാലേട്ടനോട് പറയണ്ടെന്നാ അച്ഛന്റെ കൽപ്പന. അതു കൊള്ളാം, രോഗമെന്നാ മറച്ചു പിടിക്കുക വേണ്ടത്. സാറിപ്പത്തിന് ഒരുങ്ങി, നമുക്ക് ഡോക്ടർ എടുത്തു പോവാം. അതെ അതെ, ഒരു തറോ ചെക്കപ്പ് നടത്തണം. കണ്ടോ, സാറിന്റെ ശിശുമാരെല്ലാം ഒരേ അഭിപ്രായക്കാരാ. കുറേ നാൾ ഞാൻ മനസ്സിൽ കൂട്ടലും തിരിക്കലും നടത്തി, ഒടുവിൽ സാറിന്റെ മുന്നിൽ മനസ്സ് തുറന്നു കാണിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്താ ബാലൻ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? സാർ മറ്റൊന്നും വിചാരിക്കുന്നു, ഞാൻ സുജാതയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് പറയാൻ ബാലേന്ദ്രൻ ഇത്ര വിഷമിക്കുന്നത് എന്തിനാ? എനിക്ക് സന്തോഷമാണ്, പെരുത്ത് പെരുത്ത് സന്തോഷം. കല്യാണം വളരെ സിമ്പിളായിട്ട് മതി, എനിക്കങ്ങനെ പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ല, സുഹൃത്തുക്കളും അധികമില്ല. അതുകൊണ്ട് വലിയൊരൊക്കെ അവിടെ നിന്നും എന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. മതി, സിമ്പിളായി മതി, അത് തന്നെ എനിക്കും ഇഷ്ടം. എന്തായാലും ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നമ്മൾ ഇത്രയൊക്കെ അടുത്തിട്ടും ബാലചന്ദ്രന്റെ ബന്ധുക്കളെ പറ്റി എനിക്ക് കാര്യമായൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് അച്ഛനും അമ്മയില്ല. അമ്മ ഓർമ്മ വയ്ക്കും മുമ്പേ പോയി, അച്ഛന്റെ വാത്സല്യോട്ട് കിട്ടിയതുമില്ല. എന്നെ ബോർഡിങ്ങിലാക്കിയിട്ട് അച്ഛൻ സ്വന്തം ബിസിനസ്സുകളുമായി ഇറന്നുപോയി. ഞാൻ സ്വന്തം കാലിൽ നിൽക്കാറായപ്പോഴേക്ക് അച്ഛനും മരിച്ചു. ബന്ധുക്കളെന്ന് പറയാൻ കുറച്ചുപേരുണ്ടാവും,
ജീവിതത്തിൽ അധികം പങ്കും ബോർഡിങ്ങിലും ലോഡ്ജുകളിലും ഒക്കെ കഴിഞ്ഞ് എനിക്ക് അവരുമായി ഒന്നും അടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അത്ര വലിയ ബന്ധുബലമൊന്നും ഞങ്ങൾക്കുമില്ല. പറയുമ്പോ വലിയ തറവാട്ടിലെയൊക്കെയാ. പക്ഷേ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കല്യാണം കഴിച്ചത് കൊണ്ട് എന്റെ അച്ഛനമ്മമാരേതാണ്ട് ഒറ്റപ്പെട്ടാ ജീവിച്ചത്. എങ്കിലും ഒന്നുണ്ട്, നിങ്ങൾ അച്ഛനും മകളും മകൾക്ക് അച്ഛനുമില്ലേ, എനിക്കതുമില്ലല്ലോ. ഇനിയിപ്പോ ബാലന് ഞങ്ങൾ രണ്ടാളും ഉണ്ട്, ഞങ്ങൾ രണ്ടാൾക്കും ബാലനും ഉണ്ട്. മനസ്സിലായി സൗന്ദര, നിൽക്കൂ. നീ പിടങ്ങരുത്, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിനക്കാണ് എന്നേക്കാൾ കൂടുതൽ സ്പീഡ്. പന്തയം വെച്ചെങ്കിലേ തോറ്റു പോവില്ലായിരുന്നോ? അതുകൊണ്ടാണല്ലോ ബുദ്ധിപൂർവ്വം ഞാൻ പന്തയം വെക്കാതിരുന്നത്. എന്നാലും നടക്കുമ്പോ കിതപ്പ് കൂടുതലാ. പിന്നെ ഡോക്ടറെ കാണുമ്പോഴേ കിതപ്പിന്റെ കാര്യം പറയണം. അയ്യോ, പിള്ളേരുണ്ടാകുന്നില്ലെന്ന് പറഞ്ഞ് നമ്മൾ ഡോക്ടറെ നിലം തൊടിയിക്കുന്നില്ല. ഇനി കിതപ്പിന്റെ കാര്യം കൂടെ പറഞ്ഞ അയാൾ പിള്ളേരുണ്ടാകത്തില്ലെന്ന് പറയും. ആദ്യം നമുക്ക് ആറ് പിള്ളേർ, അത് കഴിഞ്ഞ് കിതപ്പ്. ഇതാരാ വരുന്നത് നോക്കിയേ. അല്ല, അത്ഭുതമായിരിക്കുന്നല്ലോ. ഇന്ന രണ്ടുപേരും കാൽനടയായി ശരീരം ഇളക്കാൻ തന്നെ തീരുമാനിച്ചു. ഇല്ല, ആട്ടോ കിട്ടിയില്ല, പിന്നെ നടക്കാമെന്ന് വെച്ചു. പറഞ്ഞ സമയത്തിന് എന്നെ ഡോക്ടർ എടുത്തത്തന്റെ ബാല. അപ്പോയിന്റ്മെന്റ് ഈസ് ഓൾവേസ് ആൻ അപ്പോയിന്റ്മെന്റ്. അപ്പോയിന്റ്മെന്റ് കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ദമ്പതിമാർ രണ്ടുപേരും വളരെ കറക്റ്റ്. ഇന്നലെ വൈകുന്നേരം എനിക്ക് ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ചു വരുത്തിട്ട് നിങ്ങൾ മുങ്ങിക്കളഞ്ഞു. അയ്യോ, അത് മുങ്ങിയതല്ല, ഇവൾക്കൊരു ഉരുളി കമിഴ്ത്താനുണ്ടായിരുന്നു, അതിന് പോയതാ. കമിഴ്ത്തുന്ന കാര്യം ഞാൻ തന്നോട് പറയാൻ വിട്ടുപോയി. അല്ലെങ്കിൽ തന്നെ എന്തെല്ലാം മറക്കുന്നു. ഇന്നലെ രാത്രി തന്നെ മിണ്ടായിരിക്കരി, ഡോക്ടറെ കാണണം. ആവശ്യമില്ലാത്ത കാര്യം. ബാലൻ വാ വാ. ഒരുക്കങ്ങളൊക്കെ എത്രത്തോളമായി? ഭംഗിയായി നടക്കുന്നു. ലെറ്റേഴ്സ് പ്രിന്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞു. ഓഹോ, അപ്പൊ ഞങ്ങളെക്കാൾ മുന്നിലാണല്ലോ. പിന്നെ കല്യാണ നിശ്ചയം ഒക്കെ കഴിഞ്ഞിട്ട് ചെറുക്കനിങ്ങനെ പെൺവീട്ടിൽ കയറി ഇറങ്ങുന്നത് കാണുമ്പോ നാട്ടുകാർക്ക് എന്ത് തോന്നും? അവർക്കൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങാൻ പറ്റാത്ത അസൂയ തോന്നും. ചില ശിഷ്യത്തിയെല്ലാം ഞാൻ കണ്ടിരുന്നു, ഒരു മയമില്ലാത്ത സാറാണെന്നാ അവരുടെ അഭിപ്രായം. അതാ പാവങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടാ. അയ്യോ, ഒരു ഭയങ്കര സന്തോഷ വാർത്ത അറിയിക്കാൻ മറന്നു. നമ്മുടെ കല്യാണം അല്ലാതെ മറ്റെന്ത് സന്തോഷ വാർത്തയാ? അച്ഛൻ പറഞ്ഞു വെച്ചാ. എങ്ങനെ പറയാനാ, ബാലൻ ഇപ്പൊ വന്ന് കേറിയതല്ലേ ഉള്ളൂ. അധികം സസ്പെൻസ് ആണെന്ന് പറഞ്ഞേ. ദേവേട്ടൻ ഒരു സിനിമയിൽ പാട്ടുപാടാൻ വിളിച്ചിരിക്കുന്നു, ഇനി നോക്കിക്കോ. ദേവേട്ടൻ ഒരു പോക്ക് പോവും. മലർമാസ സുന്ദരിയോ നീ, മഴവില്ലിൻ മയപ്പീലി വിടത്തി കാലം മയൂര നൃത്തം തുടങ്ങി. മഞ്ഞിഞ്ഞവനിക നീ, മലർമാസ സുന്ദരിയോ നീ, മഴവില്ലിൻ മയപ്പീലി വിടത്തി കാലം മയൂര നൃത്തം തുടങ്ങി. വെൺതാരയേ മുടിയിൽ ചൂടി മാറി മന്ദാര മണിമാലയാടി, വെൺതാരയേ മുടിയിൽ ചൂടി മാറി മന്ദാര മണിമാലയാടി, കോകില സ്വരത്തിനാൽ പാടി കാലം വാസന്തരാസലീലയാടി, കോകില സ്വരത്തിനാൽ പാടി കാലം വാസന്തരാസലീലയാടി. ഇതാ
വനിക നീ മലർമാസ സുന്ദരിയൊരുങ്ങി മഴവില്ലിൻ മൈപ്പീലി വിടത്തി കാലം മയൂരങ്ങൾ വനപുഷ്പവും വണ്ടും കൂടി മുന്നിൽ രതി മന്മഥ നൃത്തമാടി വനപുഷ്പവും വണ്ടും കൂടി മുന്നിൽ രതി മന്മഥ നൃത്തമാടി കാനന ചായകൾ തോറും ഉപതാളം തന്നേമനീലയാടി കാനന ചായകൾ തോറും ഉപതാളം തന്നേമനീലയാടി മണ്ണിൻ മലർ മാസ സുന്ദരി ഒരുങ്ങി മഴവില്ലി മയിൽപ്പീലി വിടത്തി കാലം മയൂരമൃത്തം തുടങ്ങി മണ്ണിൻ ജവനികനീ മലർ മാസ സുന്ദരി ഒരുങ്ങി മഴവില്ലി മയിൽപ്പീലി വിടത്തി പുതുമണവാളിനെയും മണവാട്ടിയെയും ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കേണ്ടത് അമ്മ അല്ലെങ്കിൽ സഹോദരി. ഈ പെണ്ണുമ്പിള്ള ഇത് രണ്ടു ഏതാ? ഈ രണ്ടുപേരും അല്ലാതെ വീട്ടിലെ വേലക്കാരി ആരതി ഒഴിയാറില്ലെന്ന് വല്യമ്മയ്ക്ക് അറിയില്ലേ? വല്യമ്മയോ? പിന്നെ ആര്? പെങ്കൊച്ചോ? താത്ത നിർത്ത്, നമുക്ക് നമ്മുടെ നിലയും വിലയും നോക്കണം. രണ്ടാന്തല ചേരും, പെണ്തല ഒരിക്കലും തമ്മിൽ ചേരില്ല. ഇനി വലത് കാലു വെച്ച് കയറും. ബാലേന്ദ്രൻ ഞങ്ങളെ ഇവിടുത്തെ ചില ചുമതലകൾ ഏൽപ്പിച്ചിട്ട് പോയതുകൊണ്ട് കല്യാണത്തിന് കൂടാൻ കഴിഞ്ഞില്ല. പിന്നെ തുടക്കം മുതലേ ഈ മംഗളകർമ്മത്തിന് ചുക്കാൻ പിടിച്ചിരുന്നത് ഞങ്ങൾ രണ്ടുപേരുവാ. ഞാൻ ശാർഗധരൻ പിള്ള, സോളജി അധ്യാപകനാ അദ്ദേഹത്തിന്റെ കോളേജിൽ. ഇതെന്റെ ഭാര്യ ശകുന്തള. ഇന്നലെ ഒരു അക്ഷരത്തിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇന്നു മുതൽ ഞാനില്ല, അമ്മളേ ഉള്ളൂ. എല്ലാം എത്ര യാദൃച്ഛികം അല്ലേ? നിന്നെ എന്റെ ഭാര്യയെ തന്നത് ദൈവത്തോട് എനിക്ക് അത്ര നന്ദിയുണ്ടോ? അത്രയും നന്ദി എനിക്കും അദ്ദേഹത്തോടുണ്ട്. രംഗപ്രവേശത്തിന് എന്താ ഇത്ര കാലതാമസം? കാത്തുകിടത്തധികം മടുത്തു. ഒരു കാലതാമസം ഉണ്ടായിട്ടില്ല, ഒക്കെ തോന്നല. ഇങ്ങനെ നീ എന്റെ അടുത്തേക്ക് വരുന്നതും ഒരു തോന്നലാണോ എന്നാ എന്റെ ഭയം. സംശയമില്ലെങ്കിൽ തൊട്ടു നോക്കിക്കോളൂ. ഈ ബാലത്തെ എന്താ ഇത്? കാലൊക്കെ കളഞ്ഞു. മാഷം, ഇതാരാ രസം കൊള്ള? നീ നേരത്ത് ഞാൻ നോക്കിട്ട് വരാം. ഹലോ. അതെ, എന്ത് പറ്റി? അച്ഛനെന്ത് പറ്റി? ഹലോ, എന്താ സംഭവിച്ചത്? എന്ത്? ഇപ്പോഴെങ്ങനെ?
എവിടെ? ശരി ഉടനെ പോ. ശരി ഇറങ്ങാം, ഒരു നിമിഷം. ശരിയാകും, സ്പീഡ് റിക്കവറി പ്രതീക്ഷിക്കരുത്. കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ഇവിടെ കിടക്കേണ്ടി വരും. ഒരാഴ്ച? ബാലേട്ടാ, ബാലേട്ടിന് തിരക്കുണ്ടെങ്കിൽ പോയിക്കോളൂ. അച്ഛൻ ആശുപത്രി വിടുന്നവരെ എനിക്ക് അങ്ങോട്ട് മടങ്ങാനാവില്ല. ഞാനും പോകുന്നില്ല, അച്ഛൻ്റെ അസുഖം ഭേദമാട്ടെ. അങ്ങനെ ഞങ്ങളുടെ മസൂദ് ആ ആശുപത്രി കെട്ടിടത്തിൻ്റെ മുറികളിലും ഇടനാഴികളിലുമായിട്ടാണ് ആഘോഷിച്ചത്. രണ്ടാഴ്ച കഴിഞ്ഞ് അച്ഛനെ ആശുപത്രിയിലും ഡിസ്ചാർജ് ചെയ്തു. സുജാതയും ഞാനും വീട്ടിൽ തിരിച്ചെത്തി. ഒരാഴ്ച കഴിഞ്ഞില്ല, അതിനു മുമ്പേ അച്ഛന് വീണ്ടും അസുഖമാണെന്നറിഞ്ഞു. ഞങ്ങൾ അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞു. നിങ്ങൾ ഇനിയും ഇവിടെ നിന്ന് ബുദ്ധിമുട്ടണ്ട, വന്നിട്ടും മൂന്നാല് ദിവസമായില്ലേ. പൊയ്ക്കൊള്ളു കുട്ടികളെ. എന്നാ ബാലേട്ടൻ പൊയ്ക്കോളൂ, ഞാനിവിടെ നിൽക്കാം. അച്ഛന് ഭേദമായിട്ട് വരാം. എനിക്ക് മടങ്ങിപ്പോകാൻ പ്രയാസമുണ്ട്, ലീവെല്ലാം തീർന്നു. പോകാതിരിക്കുന്ന എങ്ങനെ? ബാലം പൊയ്ക്കൊള്ളൂ, ഞായറാഴ്ച ഇനി വന്നാൽ മതി. അച്ഛന് സുഖം, നീ അങ്ങോട്ട് പോരെ. അത് വേണ്ട, വീക്കെൻഡിന് ബാലേട്ടൻ ഇങ്ങ് വരും. ശരി, നോക്കട്ടെ. അതെ, അതാണ് ശരിയായ ഡിസിഷൻ. സാറിന് സുഖമാവുന്നവരെ സുജാത ഇവിടെ നിൽക്കട്ടെ, ബാലേന്ദ്രൻ അവധിക്കിങ്ങ് വന്നാ മതിയല്ലോ. എന്താ എന്താ സാറിനെന്താ? രക്ഷപ്പും ദാഹവും ഒന്നും ഇല്ലേ? എടുത്തു വെച്ചതൊക്കെ ആറ് തണുത്തു. ആറ് തണുത്തെങ്കിലും എടുത്ത് കള, എനിക്ക് വിശപ്പില്ല. കെട്ടിയാ പോരാ, കൂടെ പുറപ്പാന യോഗം വേണം. അതിനെന്തിനാ എന്റെ നേരെ ചാടി കടിക്കുന്നേ? എന്താ ശനെ ഇത്? രാവിലെ കോളേജിലേക്കാണെന്നും പറഞ്ഞ അമ്മായച്ചോടൊന്ന് പാഞ്ഞു പോന്നിട്ട് താനെന്താ ഉച്ച കഴിഞ്ഞ് കോളേജിൽ നിന്ന് ഇങ്ങോട്ട് പൊങ്ങിയത്? എനിക്ക് നല്ല സുഖം തോന്നില്ല, ഹാഫ് ഡേ ലീവ് എടുത്ത് ഇങ്ങോട്ട് പോകണം. ലേശം പനിയുണ്ടല്ലോ, ഞാൻ ഡോക്ടറെ വിളിക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. അതല്ല, രാത്രി ചെലപ്പം പനി കൂടിയാലോ, പെട്ടെന്ന് ഒരു സഹായത്തിന് ഇവിടെ ആരാ ഉള്ളത്? ഭവാനി അമ്മയില്ലേ? ഓ പിന്നെ ചേട്ടനാ, ഡോക്ടറെ കുൽക്കർണി ഒന്ന് വിളിക്ക്. എന്തായാലും ഡോക്ടറെ ഒന്ന് പരിശോധിക്കട്ടെ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. എന്തായി പറഞ്ഞത്? ഡോക്ടറെ ഒന്ന് പ്രിവെന്റ് ചെയ്യട്ടെ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞതാ. ഹലോ ഡോക്ടർ കുൽക്കർണി അല്ലേ? കണ്ണ് ചിമ്മിയെ കടിച്ചറക്കുന്ന കാലമാണ്. വെറുതെ തോന്നിയാണ് പറഞ്ഞു. അല്ല, ഞാൻ കണ്ടതാ. ആ മതിലെടുത്ത് ചാടി. എന്നാ പിന്നെ കള്ളമായിരിക്കും. ഇനി അഥവാ ഈ പരിസരത്തുണ്ടായാലും വെട്ടോ വിളിച്ചുകൊണ്ടിട്ട് കള്ളം നിൽക്കുവോ? ഭാഗത്തേക്ക് പോ. അല്ല, ഞാൻ ആദ്യം പോ.
അല്ല താൻ വന്ന് കിടപ്പ് പിടിച്ചോ? പേടിച്ചു പനികൂടി സന്നിബാധകരും പിടിച്ചതാ. നാ വടക്കടി കഴുത എന്നെ പുറത്താക്കി നിങ്ങൾ കണ്ടുപോയി പോന്നു. അല്ല അപ്പ അല്ല ഫോൺ കിട്ടിയ ഉടനെ ഞാൻ പെട്ടിയുമായി പടിയിറങ്ങി എന്നെ ഒരു പട്ടി ഓടിച്ചിട്ട് കടിച്ചു. ഞാൻ ഓടി, പട്ടി പുറകെ ഓടി. ഞങ്ങൾ തമ്മിൽ പൊരിഞ്ഞ മത്സരമായിരുന്നു. കണ്ടു നിന്ന പട്ടികളും കൂടെ ഓടി. അന്തം വിട്ട് പ്രാണരക്ഷാർത്ഥം ഞാൻ ഈ മതിലെടുത്തു ചാടി. നെഞ്ചിന്റെ പൂട്ട് മതിലിടിച്ചു ചതഞ്ഞു. വായിൽ രക്തം ചോദിക്കുന്നു. എന്നെ ഒരു ഡോക്ടർ അടുത്ത് എത്തിക്കണം. കടിച്ചത് പ്രാപ്പത്തിയാണ്, 4 ദിവസം തഹയില്ല. കോളെ ഡോക്ടർ പ്ലീസ്. അയ്യോ, അപ്പൊ അങ്ങനെയാണ് കാര്യം. എന്റെ സംശയം ശരിയായി. ശാർങ്കധരൻ ചേട്ടൻ രാത്രി എന്നാണ് സഹോദരി പറയുന്നത്? പാതിരാത്രിയിൽ ഭാര്യ ഉറക്കമായതിനു ശേഷം അവൾ അറിയാതെ ഭർത്താവ് പുറത്തു പോകുന്ന എന്തിനാ? തുറന്നു പറയുന്നതിൽ ശകുന്തളയ്ക്കൊന്നും തോന്നരുത്. എന്റെ വിശ്വാസം ശാർങ്കധരൻ സാറിന് വേറെ വല്ല സ്ത്രീകളുമായി അവിഹിത ബന്ധം കാണുമെന്നാണ്. ലോകം ഒന്നടങ്ങി ഞെട്ടുന്ന ഒരു പ്ലാൻ. രാത്രി കാലങ്ങളിൽ പക്ഷികൾക്ക് പ്രത്യേകിച്ച് കോഴികൾക്ക് ഉണ്ടാകുന്ന ഭാവമാറ്റം നോട്ടിയേ. സംഗതി ഞങ്ങൾക്ക് മനസ്സിലായോ? രാത്രിയിൽ ഇത്തരം കാഴ്ചകളുണ്ടാ, ഞങ്ങൾക്കുണ്ടാകുന്ന ഭാവമാറ്റം കാണിച്ചു തരാം. ഇയാളെ ആ ഇട്ടത്തേക്ക് ഒന്ന് മാറ്റിയെടുത്തിക്ക്. നിൽക്കൂ, ഇത്തരം അനുകൂല പ്രതികരണം എന്റെ പരീക്ഷണം വിജയത്തിലെത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എവിടേക്ക് വേണേലും വരാം. ഓ, ഇരുട്ടത്താണോ പരിപാടി? വയമ്പ് കൊടുത്താല് മൂങ്ങയ്ക്കും സംസാരിക്കാനാവൂ അത്രേ. അതിനെന്ത് കുഴപ്പമൊന്നുണ്ടോ? ഇതിന് കീഴ്പോട്ട് നല്ലോണം കിട്ടി. ഏതായാലും കോളേജിലെ മാസ്റ്ററല്ലേ ഈ കാണിച്ച തികച്ചു അവിവേകമായി. അയ്യോ, ഇത് അവിവേകമല്ല, എന്റെ ജീവിത അഭിലാഷമാണ്. ശകുന്തള, നീ ഇത്ര ക്രൂരയാ വരുത്. എന്റെ പൊന്നു മാഷേ, പാതിരാത്രിക്കുള്ള ഈ പക്ഷി നിരീക്ഷണവും ഡിസീസും ഒക്കെ നിർത്ത്. ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ആര് പറഞ്ഞു പ്രയോജനമില്ലെന്ന്?
രാത്രികാലങ്ങളിൽ പക്ഷിമൃഗാദികൾക്കും വികാര വിചാരങ്ങളുണ്ട്. അതാണ് എന്റെ സബ്ജക്ട്. ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്നും ഞാൻ ഈ കൈ കൊണ്ട് സമ്മാനം മേടിക്കും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ കൈ കൊണ്ടും സമ്മാനം വാങ്ങിക്കാം. ഇങ്ങനെ പോയാലേ ഈ കൈയും കരക്കാർ തല്ലി ഓടിക്കും, പിന്നെ കാലുകൊണ്ട് വേണം സമ്മാനം വാങ്ങിക്കാൻ. ഡോക്ടർ, എന്റെ ഭർത്താവിനെ രക്ഷിക്കണം, ഇല്ലെങ്കിൽ തകരാൻ പോകുന്നത് എന്റെ കുടുംബമാണ്. എനിക്കിനി ഡോക്ടർ മാത്രമേ ഉള്ള ആശ്രയം. വിശ്വാസമാണ് ബലം. സഹോദരിക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇന്നു മുതൽ സഹോദരിയുടെ കൂടെ ഞാനുണ്ടാവും. ശകുന്തളയുടെ ഭർത്താവിന്റെ അസുഖം എങ്ങനെയെങ്കിലും ഒന്ന് മാറിയേ മതിയായിരുന്നു. അതിനല്ലേ ഈ ഡോക്ടർ കുൽക്കർണി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി ഒരിക്കലും ഉള്ളില്ല അവസാനത്തെ ഉറക്കം. അവസാനത്തെ ഉറക്കമോ ഈശ്വര? അപ്പൊ ഇനി ഒരിക്കലും ഉണരില്ലേ? അയ്യോ, അങ്ങനെയല്ല, ഗാഢനിദ്രയിലാണെന്ന് പറഞ്ഞതാ. എന്നാ പിന്നെ ചികിത്സ തുടങ്ങിയട്ടെ. ഇതാ കുൽക്കർണി ചികിത്സ തുടങ്ങാൻ പോവുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് നിന്റെ എന്തോന്ന് പോയെന്ന്. ഏ, എന്റെ ഒന്നും പോയിട്ടില്ല. അയ്യോ, എന്റെ മാല, അയ്യോ, എന്റെ മോതിരം, വാച്ചുമൊക്കെ പോയല്ലോടി. അയ്യോ, ഭാര്യയും ഭർത്താവിനെയും ചികിത്സിക്കാനൊരു അവസരം തന്നതിന് നന്ദി. ഡോക്ടർ കുൽക്കറിനി, സുജേ, സുജേ. ആ, വന്നു. അച്ഛനിപ്പോ വളരെ ഭേദമുണ്ട്. ഇപ്പഴെങ്ങനെ നടക്കാൻ കഴിയുന്നുണ്ടോ? ആ, കുറേശ്ശെ. കുറേശ്ശെ അല്ല, നന്നായിട്ട് നടക്കാം. നല്ല സുഖം തോന്നുന്നുണ്ട്. ബാലന് വെറുതെ ബുദ്ധിമുട്ടായി അല്ലേ? എന്ത് ബുദ്ധിമുട്ടാ? അസുഖത്തെ പിടിച്ചെടുത്താൻ നമുക്ക് കഴിയില്ലല്ലോ. ആ, ഇനി ദേവേട്ടിന്റെ ഒരു റെക്കോർഡിംഗ് കാണാൻ ഇനി നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്.
കാർ അയക്കാന്ന് പറഞ്ഞു. ഓ, അതാണോ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത്? മാലേട്ടിനും കൂടെ വരണം. എന്നെ എവിടെ ആരും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല, എനിക്കോട്ട് താല്പര്യമില്ല. അച്ഛാ, നീ കാറെത്തി. Mayoora Nritham.
എന്താ മോളെ? ഒന്നര കൊല്ലം, അതിൽ നാം ഒന്നിച്ച് ജീവിച്ചത് ഒന്നര മാസം. എങ്കിലും നമ്മൾ അച്ഛനും അമ്മയായി. അച്ഛൻ അസുഖമായതുകൊണ്ടല്ലേ ഞാനില്ലാതെ അച്ഛൻ ആരാ ഉള്ളത്? മോളെ സർക്കാരെ, എന്തായാലും കയ്യില് ഞങ്ങൾക്ക് കളിപ്പാട്ടം കൊടുക്കാൻ സ്വന്തം കുട്ടികളൊന്നും ഇല്ലല്ലോ. ഇത് ഞങ്ങളുടെ ഒരു സന്തോഷം. ബാലേന്ദ്രൻ സർ തടയരുത്. നിങ്ങളുടെ സന്ദർശനം വാസ്തുതി എനിക്കൊരു അനുഗ്രഹമാണ്. ഇവിടെ ആരും ഇല്ലല്ലോ. മാഡം ഭവാനിയമ്മയില്ലേ? ഓ, ഭവാനിയമ്മ ഉണ്ടെന്ന് വെച്ച് ഞാൻ ഇവിടെ തന്നെയല്ലേ താമസം. ഉവ്വ, കുഞ്ഞിന്റെ അമ്മ കുഞ്ഞിന്റെ അടുത്ത് ഓണത്തിന് സംക്രാന്തിക്കല്ലേ ഉണ്ടാകാറുള്ളൂ. എന്റെ മോക്ക് അവളുടെ അച്ഛനുണ്ട്, എന്റെ അച്ഛനും ഞാനേ ഉള്ളൂ. ഇവിടെ വന്ന് താമസിക്കില്ല എന്ന് അദ്ദേഹത്തിന്റെ പിടിവാശി ഇതുവരെ മാറിയില്ലേ? പലരും അച്ഛന്റെ പിടിവാശിയായിട്ടാ കരുതുന്നത്. എനിക്കതാ വിഷമം. ആർക്കൊന്നും മനസ്സിലാവില്ലെന്ന് വെച്ചാ എന്താ ചെയ്യാ? ഹലോ, അതെ, എപ്പോ വരുന്നു? നേരിട്ടും ഞാൻ അങ്ങോട്ട് വരണോ അതോ നീ ഇങ്ങോട്ട് വരുമോ? ഇത്രയും ക്രൂരമായി സംസാരിക്കരുത് കേട്ടോ. അച്ഛൻ സുഖമില്ലാതെ കിടക്കുമ്പോഴാ. അങ്ങനെ ആ ഭവാനിയമ്മേ. എന്താ സാറേ? സുജാത പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഞാൻ അത്രയും വരെ പോയി അവളെ കൂട്ടിട്ട് വരാം. രാഗി പോലെ ഞാൻ നോക്കിക്കോളാം. സാറ് പോയിട്ട് വാ. മനുഷ്യന്റെ മനസ്സെന്ന തുലാസ് തൂക്കുന്നു വിധി എന്ന ഭുവനൈക ശില്പി. അച്ഛനെ ശുശ്രൂഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ സമ്മതിച്ചത്. ഇവൾ വരുന്നത് ഗാനമേള നടത്താനെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ബാല, എന്തൊക്കെയാ താൻ പറയുന്നത്? തനിക്ക് എന്ത് പറ്റി? സുജാതെ,
നിനക്കെന്റെ ഭാര്യയെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ നിമിഷം എന്നോടൊപ്പം വരണം. ബാലേട്ടാ, ഞാൻ പറയുന്നു, ഒന്ന് കേൾക്കൂ പ്ലീസ്. എനിക്കൊന്നും കേൾക്കണ്ട, വരാനുദ്ദേശമുണ്ടെങ്കിൽ ഇപ്പൊ വരണം. പാല് തന്നില്ലേ? ഭവാനിയമ്മേ, എന്താ നിങ്ങളോടൊക്കെ പാല് കൊടുക്കാത്തത്? അല്ല, അതിനിടയ്ക്ക് കംപ്ലൈന്റിങ് എത്തിയോ? നിങ്ങൾ എന്തിനാ കംപ്ലൈന്റ് ഉണ്ടാക്കാൻ ഇട കൊടുക്കുന്നത്? അച്ഛന് മോള് പറയുന്നത് ആ വേദവാക്യം. അമ്മ പോയ സമയം തൊട്ട് ഒരേ കരച്ചില്ല. അമ്മ പോയോ? എവിടെ? അച്ഛന് സുഖമില്ലെന്നും പറഞ്ഞ ആള് വന്നു, കൊച്ചമ്മ കൂടെ ഒഴുകി പോവുകയും ചെയ്തു. ആരാ വന്നത്? ആ പാട്ടുകാരൻ സാർ. തുടർന്നുള്ള ചോദ്യങ്ങളിൽ താങ്കളോ താങ്കളോടൊപ്പം ഉണ്ടായിരുന്ന മേപ്പടി ജയദേവനോ വ്യക്തമായ മറുപടി നൽകാതെ പറയുകയും ചെയ്തതിനാൽ താങ്കൾ മേപ്പടിയാനുമായി അവിഹിത വേഷ നടത്തി ജീവിച്ചു വരുന്നതായി എന്റെ കക്ഷിക്ക് വ്യക്തമായ തെളിവ് കിട്ടിയിരിക്കുന്നതിനാൽ എന്റെ കക്ഷി താങ്കളുമായുള്ള ദാമ്പത്യ ബന്ധം തുടർന്നു പോകാൻ തൽപരനല്ലാത്തതും ആയതിനാൽ ഈ നോട്ടീസ് കിട്ടി 15 ദിവസത്തിനകം എന്റെ കക്ഷിയുമായുള്ള ബന്ധം ഒഴിയുന്നതിന് താങ്കൾക്ക് സമ്മതമാണെങ്കിൽ ആ വിവരം എന്നെയോ എന്റെ കക്ഷിയെയോ രേഖാമൂലം അറിയിക്കേണ്ടതും അല്ലാത്ത പക്ഷം താങ്കളുടെ മേൽ വ്യവഹാരപ്പെട്ട് ദാമ്പത്യ ബന്ധം വേർപെടുത്തുന്നത് ഉൾപ്പെടെയുള്ള പരിഹാരങ്ങൾ തേടുന്നതാണെന്നുമുള്ള വിവരം ഇതിനാൽ തെറിയപ്പെടുത്തി കൊള്ളുന്നു. എന്താ പോരെ? മതി, ഇതങ്ങ് ചെല്ലട്ടെ. നോട്ടീസ് ഇപ്പോൾ തന്നെ അയക്കാം. ഹലോ. അതെ. എപ്പോ? ഞാൻ അപ്പുറപ്പെടുകേ. ഭവാനിയമ്മേ, വേഗം മോളെ എടുക്ക്, നിങ്ങളും തയ്യാറായിക്കോ. നമുക്ക് സുജാതയുടെ വീട്ടിലേക്ക് പോണം, അവളുടെ അച്ഛൻ മരിച്ചു. ആ പോകട്ടെ. ഭക്ഷണത്തിലപേക്ഷിക്കുന്ന ആലോല ചേതസ. എല്ലാരും എത്തിയല്ലോ, ഇനി എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? മൃതദേഹം എടുക്കാം. ആരെങ്കിലും തലയ്ക്കാൻ പിടിച്ചോളൂ. Oh, my God.
സാറിനെ കൊന്നത് നിങ്ങളാണ്, നിങ്ങളുടെ വക്കീൽ നോട്ടീസ്. എന്തു പറഞ്ഞു? നീയാണ് ആ മനുഷ്യനെ കൊന്നത്, അദ്ദേഹത്തിന്റെ മകളുടെയും എന്റെയും ദാമ്പത്യം തകർത്തത്, ഞങ്ങളുടെ കുഞ്ഞിനെ ഭാവി കളിച്ചത്. പതുക്കെ എന്തൊരു പതുക്കെയാക്കണം. കേക്കട്ട, സർവരും കേക്കട്ടെ, എനിക്കൊന്നും മറച്ചു വെക്കാനില്ല. നിന്റെ അവളുടെ യോഗ്യത എല്ലാരും അറിയട്ടെ. ഇതൊരു മരണം നടന്ന വീടാണ്, ഇവിടെ അപശബ്ദം ഉണ്ടാക്കരുത്, മരിച്ചവരെ നിന്ദിക്കരുത്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നമ്മളിൽ ആര് പറഞ്ഞാണ് ശരിയെന്ന് സുജാത തീരുമാനിക്കട്ടെ. ശരി, ഞാൻ അവളോട് ചോദിക്കാം. സുജേ, സുജേ, എനിക്ക് നിങ്ങളെ കാണണ്ട. ഞാൻ കുറച്ച് സമയം കൊടുക്കുന്നു, പിന്നെ അവിടെ ഒന്ന് മടങ്ങി. പിന്നീട് ഞങ്ങൾ കാണുന്നത് കോടതി മുറിയിൽ വെച്ചാണ്. അവിടെ വെച്ച് ഞങ്ങൾ നിയമപരമായി വേർപിരിഞ്ഞു. ഒപ്പുവയ്ക്കുമ്പോൾ സുജാത വിങ്ങിപ്പൊട്ടിക്കരികയായിരുന്നു. അപ്പോഴത്തെ വാശിയിൽ ഞാനതൊന്നും ശ്രദ്ധിക്കാനേ പോയില്ല. നേരെ ഒരുപാടായി, മോള് പോയി കിടക്ക്. മോളെ, 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 രാഗിക്കുഞ്ഞേ, മോളെ, എന്തൊരു ഉറക്കമായത്! സൂര്യൻ അങ്ങ് ഉച്ചാന്തലയിൽ കയറി. നേരെ ഒത്തിരി ആയി അല്ലേ ശങ്കരമാമ? ആ, രാത്രി ഉറക്കം വന്നില്ല, വെളുപ്പാങ്കാലം ആയപ്പോഴാ ഞാനൊന്ന് ഉറങ്ങിയത്. രാവിലെ അമ്പലത്തിൽ പോകണം, നേരത്തെ വിളിച്ചുണർത്തണം എന്നൊക്കെ ശങ്കരമ്മാവനോട് പറഞ്ഞിരുന്നില്ലേ? ഇത് മൂന്നാമത്തെ പ്രാവശ്യമാ ശങ്കരമ്മാവൻ ഒന്ന് വാതിൽ മുട്ടണത്. അമ്പലം അടച്ചതാണോ ശങ്കരമ്മാവ? ദേ നോക്കിക്കോ, 10 മിനിറ്റിനകം ഞാൻ റെഡി. അച്ഛാ, അച്ചോ, ഞാൻ അമ്പലത്തിൽ പോയച്ചു വരാം. മോൾ അവിടെ വന്നു പോയ ശേഷം ഇവൾ ഒരേ കരച്ചില്ല, ഊണില്ല, ഉറക്കമില്ല. ഒന്ന് കണ്ണടച്ച മോളേന്ന് വിളിച്ച് ഞെട്ടി ഉണരും. അപ്പോ ഞാനാ തീരുമാനിച്ചത് ഇവിടെ വന്ന് മോളെ ഒന്ന് കാണാം. മോൾ ഈ സാധുവിനോട് ഇറങ്ങിപ്പോകാൻ പറയരുത്, നിന്നെ ഒന്ന് കണ്ടാ മതി. ഇവക്ക് കണ്ടില്ലേ, ഇനി ഞാൻ അമ്പലത്തിൽ പോവാണ്. രാഗി, തിരിച്ചു മോളെ, അമ്പലത്തിൽ വൈകുന്നേരം പോയാലും മതിയല്ലോ. അർച്ചനയ്ക്കുള്ള പൂക്കളാണിത്. പെറ്റമ്മയെ നിഷേധിക്കുന്നവളുടെ അർച്ചന ഏത് ദൈവം സ്വീകരിക്കും? നോക്കുമോളെ, ദ്രോഹിച്ചവർ പോലും നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ നമ്മൾ മര്യാദ കാണിക്കണം. ഇതിപ്പോ സുജാത നമ്മൾ ദ്രോഹിച്ചിട്ടൊന്നുമില്ലല്ലോ. അഥവാ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ മുഖത്ത് നോക്കി നിനക്ക് അവളെ നിഷേധിക്കാൻ പറ്റുമോ? അരുതേ ബാലേട്ട, ഇത്രയും ദയ എന്നോട് കാണിക്കരുതേ. ഞാനിത് അർഹിക്കുന്നില്ല. മോൾ ചെയ്യുന്നതാ ശരി. രാഗി, നിന്റെ അമ്മയെ ഇളയച്ഛനെ അർപ്പിക്ക് വിളിക്കും. അമ്മയെ വേണമെങ്കിൽ വിളിക്കാം, പക്ഷേ അമ്മയ്ക്ക് എന്റെ അച്ഛനല്ലാതെ മറ്റൊരു ഭർത്താവ് ഉണ്ടാവാൻ പാടില്ല. ആ മനുഷ്യനിൽ നിന്ന് തിരിച്ചു വരാതെ എനിക്ക് അമ്മയെ അമ്മയായി കാണാൻ കഴിയില്ല. മോളെ, നീ എന്താണ് ഈ പറയുന്നത്? ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു, എനിക്കറിയാം. ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ് ഞാൻ. സൂജ അനുവദിക്കുമെങ്കിൽ ഒഴിഞ്ഞു പോകാൻ ഞാൻ തയ്യാറാണ്. രാഗി, നീ ഇവരോട് മാപ്പ് പറയണം. സാരമില്ല ബാലേട്ട, മനസ്സിൽ അടിഞ്ഞുപോയ വെറുപ്പ് അത്ര പെട്ടെന്ന് ഇളക്കി കളയാൻ പറ്റുമോ? അമ്മയെ വെറുക്കാൻ മകളെ പഠിപ്പിച്ചത് അച്ഛൻ തന്നെയാവാം. മുല കുടിക്കുന്ന പ്രായത്തിൽ തന്നെ അവൾ അമ്മയില്ലാതെ ജീവിക്കാൻ പഠിച്ചല്ലോ. സുജാത, നീ എന്നും അച്ഛന്റെ രോഗക്കിടക്ക് കരിയിലായിരുന്നില്ലേ? അവൾ ഒരു പിഞ്ചു കുഞ്ഞായിരുന്നു. അമ്മയുടെ സ്നേഹം നഷ്ടപ്പെട്ട കുഞ്ഞിന്
അച്ഛനെങ്കിലും വേണ്ടേ? അവൾ അച്ഛന്റെ കൂടുതൽ ചാഞ്ഞു. ശരിയാണ്, സമ്മതിക്കുന്നു. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ അച്ഛൻ എന്നെ വളർത്തിയത് പോലെയാണല്ലോ ബാലേട്ടന്റെ ആഗ്നിയെ വളർത്തിയത്. ബാലേട്ടൻ രോഗിയെ കിടക്കുകയാണെങ്കിൽ അവൾ ഓടി എത്താതിരിക്കുമോ? അവളുടെ കുഞ്ഞിനെ കൂടെ കൊണ്ടുവരാൻ ഭർത്താവ് അനുവദിച്ചില്ലെങ്കിൽ? ഭർത്താവിന്റെ അനുവാദമില്ലാതെ മരണക്കിടക്കയിൽ കിടക്കുന്ന ബാലേട്ടന്റെ അരികിൽ അവൾ വന്നാൽ അവൾക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടയ്ക്കാൻ ബാലേട്ടന് കഴിയുമോ? നിങ്ങൾ പോകുന്നു ബാലേട്ട. നിൽക്കൂ സുജാത, അമ്മയുടെ ഇളയച്ചനോട് മാപ്പ് പറയുമോളെ? പറഞ്ഞത് കേട്ടില്ലേ? അച്ഛൻ എന്നോട് മരിക്കാൻ പറയൂ, ഞാൻ തയ്യാറ. മാപ്പ് പറയാൻ നിനക്ക് കഴിയില്ല? ഇല്ല. ഞാനാണല്ലോ നിന്നെ വെറുക്കാൻ പഠിപ്പിച്ചത്. അമ്മയെ വെറുത്തതുപോലെ നീ അച്ഛനെ വെറുത്തോളൂ. അങ്ങനെ ഇത് പ്രായച്ചെന്ന് സാധിക്കട്ടെ. ആരെയെങ്കിലും വെറുക്കാൻ നിങ്ങൾ മകളെ പഠിപ്പിച്ചുവെങ്കിൽ ആ തെറ്റിനുള്ള പ്രായച്ചിത്തം ആരെയും വെറുക്കാൻ ഇനി പഠിപ്പിക്കാതിരിക്കുകയാണ്. എല്ലാവരും കൂടെ എന്നെ സങ്കടപ്പെടുത്തുകയാണ്. എന്താണ് വേണ്ടതെന്ന് എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. കുറച്ചുനാൾ നീ ഇവിടെ താമസിക്കുന്നതിൽ എനിക്കൊരു വിഷമവുമില്ല. ഒരു വണ്ടി ഏർപ്പാടാക്കി തന്ന ഞാൻ തിരിച്ചു പോയിക്കൊള്ളാം. വേണ്ട, ഞാനും വരുന്നു. മരണം വരെ കഴിയുമെങ്കിൽ അതിനപ്പുറവും ഞാൻ ദേവേട്ടന്റെ ഒപ്പം ഉണ്ടാവും. വാ, നമുക്ക് പോവാം. അവനൊരു വ്യവസ്ഥയില്ലാത്തവനാണെന്ന് അന്ന് തന്നെ ഞാൻ പറഞ്ഞതല്ലേ? മോള് വിഷമിക്കരുത്. ഞാനത് അന്ന് മനസ്സിന് പറഞ്ഞില്ലേ? ഇപ്പൊ രാജീവ് എനിക്ക് ആരുമില്ല. അവന്റെ വിവാഹത്തിന് മുമ്പ് തന്നെ മോളുടെ വിവാഹം നടക്കണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം. വേണ്ടച്ച, എനിക്കങ്ങനെ ധൃതി പിടിച്ച് കല്യാണമൊന്നും വേണ്ട. എനിക്ക് പഠിക്കണം. രാജീവിനോട് വെറുപ്പ് തോന്നുന്നില്ല. എന്താ മോളെ പറയുന്നത്? അച്ഛൻ പേടിക്കണ്ട, എനിക്ക് ബുദ്ധിക്ക് തകരാറൊന്നുമില്ല. രാജീവിനെ ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നർത്ഥമില്ല. ആ പാട്ടുകാരൻ പറഞ്ഞതാ എന്റെ മനസ്സ് മുഴുവൻ. ആരെയെങ്കിലും വെറുക്കുന്നുവെങ്കിൽ അതിന്റെ പ്രായച്ചിത്തം ആരെയും വെറുക്കാതിരിക്കാൻ ശീലിക്കുകയാണ്. അച്ഛനും അമ്മയും അകന്നുപോയ സാഹചര്യങ്ങളെപ്പറ്റി അച്ഛൻ പറഞ്ഞു. എനിക്ക് ഒരു കാര്യം കൂടി അറിയാനുണ്ട്. ഞാൻ എങ്ങനെയാണ് അച്ഛനോടൊപ്പം കഴിയാനിടയായത്? എന്റെ അമ്മയ്ക്ക് എന്നെ തീരെ വേണ്ടായിരുന്നു.
അല്ല മോളെ, അമ്മയ്ക്ക് തന്നെ ആവശ്യമായിരുന്നു. അമ്മ അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചു, എന്റെ അടുക്കൽ വന്ന് കരഞ്ഞപേക്ഷിച്ചു. ഞാൻ വിട്ടുകൊടുക്കില്ലെന്ന് ഉറപ്പായപ്പോ അവൾ കോടതിയെ സമീപിച്ചു. വാശിയേറിയ കേസായിരുന്നു. നിന്നെ കിട്ടാൻ വേണ്ടി, നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി രണ്ടു കൂട്ടരും ഒരേപോലെ യുദ്ധം ചെയ്തു. തലനാരയുടെ കയറിയുള്ള നിയമയുദ്ധം. അതിന്റെ അവസാനം വിധി പ്രസ്താവിച്ചു. എന്തായിരുന്നു വിധി? അച്ഛൻ അനുകൂലമായി കോടതി വിധിച്ചു അല്ലേ? എന്നെ അച്ഛന് കിട്ടി അല്ലേ? അല്ല. ഇരുഭാഗവും ഉയർത്തിക്കാട്ടിയ ന്യായവാദങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം ഗാർഡിയൻസ് ആൻഡ് വാച്ച് ആക്ട് 1890 സെക്ഷൻ 25 അനുസരിച്ച് കുട്ടിയുടെ ക്ഷേമവും ശ്രേയസ്സും നന്മയും കണക്കിലെടുത്ത് രാഗിണി എന്ന കുഞ്ഞിനെ മാതാവായ സുജാതയുടെ സംരക്ഷണം വിടാൻ ഈ കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നു. എന്ത് ചെയ്യാം? ഞാൻ ആത്മഹത്യ ജീവിക്കാം. അയ്യോ, അങ്ങനൊന്നും പറയണ്ടേ. കുട്ടിയെ ഇങ്ങോട്ട് ഏൽപ്പിക്കും. മോളെ, മോളെ, അമ്മ വിളിക്കുന്നേ. വാ വാ മോളെ. നീ വരില്ലേ മോളെ? അമ്മയുടെ കൂടെ വരില്ലേ? വേണ്ട ബാലേട്ട, ഇവൾ ബാലേട്ടന്റെ മകളാണ്. ബാലേട്ടന്റെ ഒപ്പമാണ് ഇവൾക്ക് സുഖം. ഇവളെ ബാലേട്ടനിൽ നിന്നും പിടിച്ചുകൊണ്ട് പോവാൻ എനിക്ക് വയ്യ. അന്ന് കോടതി വളപ്പിൽ നിന്നും കാറിൽ കയറി അകന്നുപോയ സുജാതയെ പിന്നെ ഞാൻ കണ്ടതില്ല. അവളെക്കുറിച്ചുള്ള കഥകളിൽ നിന്ന് രക്ഷ നേടാനായി അവരിൽ നിന്ന് ഞാൻ അകന്നകന്ന് പോയിട്ടിരുന്നു. ഒന്നും ഞാൻ ഓർക്കുന്നില്ല. അമ്മയുടെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അന്ന് അന്വേഷിച്ച് ചെന്ന് കണ്ടുമുട്ടുന്നത് വരെ. സാരമില്ല, എല്ലാം വിധിയായിരുന്നു എന്ന് സമാധാനിക്കുമോളെ. മോളെ, എന്താച്ചാ? നിന്റെ കളിയും ചിരിയൊക്കെ എവിടെ പോയി? എനിക്കറിയാം, നീ ഇപ്പോഴും രാജുവിനെ പറ്റി ചിന്തിക്കുകയാണ്. ഇല്ല ചാ, ഇല്ല. ഞാൻ ചിന്തിച്ചത് അമ്മയെ പറ്റിയും പിന്നെ മറ്റേ അദ്ദേഹത്തെ പറ്റിയുമാണ്. അച്ഛൻ അന്ന് അമ്മയെ വിട്ടു പോയ ശേഷം ഉടനെ തന്നെ ജയദേവനോടുള്ള അമ്മയെ വിവാഹം കഴിച്ചോ? അവളിൽ നിന്നും വിവാഹമോചനം നേടിയതിനെ പറ്റി നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? അതിനപ്പുറം എനിക്ക് കേട്ട് കേൾവികളേ ഉള്ളൂ. ജയദേവനെ അവൾ ഒത്ത് ജീവിക്കുന്നുവെന്നറിഞ്ഞു. ജയദേവൻ പ്രശസ്തിയും പണവും വാരിക്കൂട്ടുന്നുവെന്നറിഞ്ഞു. പിന്നെ പിന്നെ ജയദേവൻ രോഗിയായെന്ന് കേട്ടു. രോഗവും ദാരിദ്ര്യവും കൊണ്ട് അവർ കഷ്ടപ്പെടുന്നെന്ന് കേട്ടു. എന്തിനാ നീ അതേപ്പറ്റിയെ കൂടുതൽ ചിന്തിക്കുന്നത്? അല്ല, ഒരുപക്ഷേ അച്ഛന്റെ അന്നത്തെ സംശയങ്ങൾ വെറും സംശയങ്ങളാണെങ്കിലോ എന്നറിയാൻ. എങ്കിൽ പിന്നീട് അവർ വിവാഹിതരാകുമോ? ഞാനൊരു കാര്യം പറഞ്ഞാൽ അച്ഛൻ ദേഷ്യപ്പെടുമോ? പറയൂ. ജയദേവൻ അങ്കിളിന് നല്ല ചികിത്സ നൽകണം. അച്ഛൻ അത് ചെയ്യുമെങ്കിൽ അച്ഛൻ ഉപേക്ഷിച്ചു പോയ അമ്മയോടും അച്ഛന്റെ ദാമ്പത്യം തകർത്ത അങ്കിളിനോടും ചെയ്യുന്ന ഏറ്റവും പരിശുദ്ധമായ പ്രതികാരമായിരിക്കും അത്. പരിശുദ്ധമായാലും ഒരു പ്രതികാരത്തിന് അച്ഛൻ തയ്യാറല്ല മോളെ.
എന്നാൽ ജയദേവൻ ഏറ്റവും വിദഗ്ധമായ ചികിത്സ തരപ്പെടുത്തി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു വലിയ കലാകാരൻ എന്ന നിലയ്ക്കായാലും നിന്റെ ഇളയച്ഛൻ എന്ന നിലയ്ക്കായാലും. എന്റെ അച്ഛൻ മനുഷ്യനല്ല, ദൈവമാണ്. ഞാൻ വെറും മനുഷ്യനാണ് മോളെ, മനുഷ്യന്റെ എല്ലാ ദൗർബല്യങ്ങളും നിറഞ്ഞ വെറും മനുഷ്യൻ. പിത്തം കപം പോക്ക് വരവ് തിന്നല് തിന്നാതിരിക്കല് പൊട്ടല് ചീറ്റല് പിച്ചല് തുമ്മല് മാന്തല് കുഷ്ഠം പിഷ്ടം കഷ്ടം നഷ്ടം ജീവക എല്ലാ മാറാവ്യാധികൾക്കും കടുക്ക താന്നിക്ക ജാതിക്ക നെല്ലിക്ക കാരയ്ക്ക പേരയ്ക്ക ഡൊമിനിക്ക പാവയ്ക്ക കോവയ്ക്ക പുന്നയ്ക്ക മുരിങ്ങയ്ക്ക അമരയ്ക്ക എന്നിവ എടുക്ക പിടിക്ക കുടിക്ക കിടക്കുക. രോഗികൾക്കൊരു സന്തോഷ വാർത്ത, സർവരോഗങ്ങൾക്കുമുള്ള സിദ്ധ ഔഷധം, മാറാവ്യാധി ഉള്ളവരും പുറത്തു പറയാൻ വിഷമമുള്ള അസുഖമുള്ളവരും ഈ ആലിൻ ചുവട്ടിലേക്ക് വരിക വരിക വരിക. ഈ ആലിൻ ചുവട്ടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. നെഞ്ചുവേദന, പല്ലുവേദന, നടുവേദന, നാടിവേദന, തലവേദന എന്നിവേണ്ട എല്ലാ വേദനകൾക്കുമുള്ള ഒറ്റമൂലികൾ വാങ്ങുവിൻ കഴിക്കുവിൻ ഉറങ്ങുവിൻ. ഉറങ്ങാൻ വരട്ടെ, നമ്മൾ എവിടെയോ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ചൈനയിൽ വെച്ചായിരിക്കും. ഞാൻ കുറച്ചു നാളോടെ അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യാൻ പോയിട്ടുണ്ട്. ചൈനയിൽ വെച്ചാവില്ല, ഞാൻ അവിടെ പോയിട്ടില്ല. എന്നാൽ ഉഗാണ്ടയിൽ വെച്ചായിരിക്കും, അവിടെ പോയിരിക്കും. ഉഗാണ്ടയിൽ വെച്ചുമല്ല, ഈ പ്രദേശത്ത് എവിടെയോ വെച്ച് തന്നെയാണ് തന്നെ കണ്ടിട്ടുള്ളത്. കാണാൻ തരവില്ലല്ലോ, ഞാൻ ഹിമാലയത്തിന്റെ അടിവാരത്തിൽ നിന്നും അടിമാലിയിൽ ഇറങ്ങി അങ്കമാലി വഴി ഇന്ന് ഇവിടെ എത്തിയതല്ലേ ഉള്ളൂ. ആയിരിക്കാം, പക്ഷേ നിങ്ങളുടെ മുഖച്ഛായ ഇന്നും എന്റെ മനസ്സിൽ പോയിട്ടില്ല. അത് ചിലപ്പോ തോന്നലാവും. ഈ തോന്നൽ വളരെയധികം കൂടിയാൽ ചികിത്സ വേണം. തല കുളുക്ക എണ്ണ വെച്ച് കുളിച്ചാൽ മതി. ഒരു പ്രത്യേക എണ്ണ ഞാൻ തരാം. എണ്ണയും വെള്ളയൊന്നും വേണ്ട. ഒരിക്കൽ രാത്രി എന്റെ വീട്ടിൽ വന്ന് ഓർമ്മണ്ടത് എനിക്ക്. എത്രയോ വീടുകളിൽ ഞാൻ രാത്രി രോഗികളെ കാണാൻ പോയിരിക്കുന്നു. ഇത് രോഗിയെ കാണാൻ വന്നല്ല, എന്റെ എന്റെ ഭാര്യയുടെ ഉടുതുണി മുതൽ അരിഞ്ഞാണം വരെ അഴിച്ചെടുത്തോണ്ട് പോയവനല്ലേ താൻ എന്നെനിക്കൊരു സംശയം. അയ്യ, മാന്യമായി വേഷം ധരിച്ച് ചീപ്പായി സംസാരിക്കരുത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല. ഒരാളെ പോലെ ചുരുങ്ങിയത് ഏഴ് പേരെങ്കിലും ലോഹത്തുണ്ടാകുമെന്നാണ് വിശ്വാസം. എന്റെ ഓർമ്മയ്ക്ക് തകരാറ് പറ്റിയിരിക്കുന്നു. വെറും തകരാറല്ല, കാര്യമായ തകരാറ് പറ്റിയിരിക്കുന്നു. മാന്യന്മാരെ സംശയിക്കുക. തലവേദന, തലകളച്ചിൽ, തലക്കനം, തലവെരുക്കൽ, തലവീർക്കൽ, തലനീർക്കെട്ട്, തലക്കെട്ട് തുടങ്ങിയവയ്ക്കുള്ള ഒറ്റമൂലി എന്റെ കൈവശമുണ്ട്. തലവില്ലാതി വടകം തരട്ടെ. തനിക്ക് ഓർമ്മ വരാൻ എന്റെ കൈവശം ഒറ്റമൂലിയുണ്ട്. ചെവി അടച്ച് കരണക്കുട്ടിക്ക് ഒരു ഒറ്റയായി തരണം. നിങ്ങളെ എന്റെ അച്ഛൻ നെഞ്ചുവേലയ്ക്ക് എന്ന് പറഞ്ഞ് മരുന്നായി കഴിച്ചിട്ട് ഇന്നേവരെ ബോധം തെളിച്ചിട്ടില്ല, നിനക്കറിയാമോ? അയ്യോ, 10-60 വയസ്സായില്ലേ, ഇനി ബോധം തെളിഞ്ഞിട്ട് എന്ത് പ്രയോജനം? ഫോട്ടോ പറയുന്നു, എന്റെ ഫോട്ടോയാണ് പത്രത്തിലുണ്ടായിരുന്നത്. പറ്റിയാളാകുമ്പോ അങ്ങനെ ഞാനും കണ്ടു, എനിക്ക് സംശയം തോന്നി അതാ നിന്നത്. ഇവൻ നാള് വ്യാജന മയിലും വേദന ഇപ്പൊ ഉയിരി നോക്കി. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കൊളീഗ് അഡ്വക്കേറ്റ് രാജീവ് വിവാഹിതരാവുകയാണ്. രാജീവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഈ ബാച്ചലേഴ്സ് പാർട്ടി പ്രമാദമായ തങ്കച്ചൻ കേസിൽ രാജീവ് നേടിയ വിജയത്തിന്റെയും കൂടെ ആഘോഷമാണ്. മദ്യപിച്ചോണ്ട് ബൈക്ക് ഓടിക്കണ്ട, എന്റെ കാര്യം ഞാൻ ഡ്രോപ്പ് ചെയ്യാം.
എന്റെ മോനെ തോൽപ്പിച്ചതിന്റെ ആഘോഷം കഴിഞ്ഞ് വരികയാണ്. അല്ലേടാ, നിന്നെ എങ്ങനെ വെറുതെ ഇവിടെ നിശ്ചയിച്ചിട്ടില്ല. ജയദേവിന്റെ പഴയ ഫിലിം സോങ്സ് ഉണ്ടോ? നോക്കട്ടെ. ദേ ഒരെണ്ണം ഉണ്ട്. ശില്പി വിശ്വശില്പി വിധിയെന്ന്
ശില്പി മനുഷ്യന്റെ മനസ്സെന്ന തുലാസു പൂക്കുന്നു വിധിയെന്ന ഭുവനൈക ശില്പി അസുഖം കലശലായി ആശുപത്രി കൊണ്ടുവരിക. ഏത് ആശുപത്രിയില്? അതെനിക്കറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിയാൻ കഴിയുമോ? പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഏത് പ്രദേശത്തുള്ള ഏത് ആശുപത്രിയാണെന്നൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാനാവും? ഇതിപ്പോ പ്രാരാബ്ധക്കാരനെ സഹായിക്കാൻ പണ്ട് പരമശിവൻ ശ്രമം നടത്തിയ പോലായി. ഇത്രയും വലിയൊരു പാട്ടുകാരനായിരുന്നിട്ട് ആപത്ത് കാലത്ത് ആളെവിടെയെന്ന് കൂടി ആർക്കും അറിയില്ല. അതാ മോളെ ലോകത്തിന്റെ സ്വഭാവം. പിന്നെ അച്ഛ, രാജീവിന്റെ വിവാഹം അടുത്തടുത്ത് വരുന്നു. എനിക്ക് ആ വിവാഹത്തിന് പോണം. ഒരു പ്രസന്റേഷൻ വാങ്ങിക്കോട്ടെ? പിന്നെന്താ, അതൊക്കെ നിന്റെ ഇഷ്ടം. ഈ ചെറിയ സാധനത്തിന് അത്ര വലിയ വിലയൊക്കെ എവിടെ കിട്ടാൻ? അയ്യോ, അങ്ങനെ പറയരുത്. എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഹസ്ബൻഡ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രി കിടക്കുന്നു. എന്നൊക്കെ പറഞ്ഞാ ഞങ്ങൾക്ക് കൂടുതൽ കാശ് തരാൻ പറ്റുമോ? എന്നെ ഒന്ന് സഹായിക്കണം. വേണ്ട അമ്മേ, ദേ ഇവിടെ വെച്ച് തർക്കിക്കാനൊന്നും നേരമില്ല. അമ്മ വന്നേ, ഞാൻ പറയട്ടെ. അമ്മയെ അന്വേഷിച്ച് നീ വീട്ടിൽ വന്നിരുന്നു. മോള് വീട്ടിൽ വന്നിരുന്നോ? എന്താ മോളി പറയുന്നത്? അതെ അമ്മേ, ജയദേവനന്ദന്റെ ചികിത്സയെ പറ്റി പറയാനാ ഞാൻ വന്നത്. പക്ഷേ അപ്പോഴേക്ക് നീ ആശുപത്രി പോയി കഴിഞ്ഞിരുന്നു. മോളെ, ഏത് ആശുപത്രിയിലെന്ന് അറിയാൻ കഴിയാതെ വിഷമിക്കുകയായിരുന്നു. അപ്പോഴാണ് ദൈവം അമ്മയെ എന്റെ മുന്നിൽ കൊണ്ടുവന്നത്. മനുഷ്യൻ മനസ്സ് തുറക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങൾ കാണിക്കും. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തെറ്റുകളൊക്കെ ക്ഷമിച്ചു അല്ലേ മോളെ? തെറ്റും ശരിയും നിശ്ചയിക്കാനുള്ള പ്രാപ്തി ഒന്നും എനിക്കില്ല. ഒന്ന് മാത്രം മനസ്സിലായി, പകയും വിദ്വേഷവും കൊണ്ട് താഴാക്കി കളയാനുള്ളതല്ല ജീവിതം. എന്റെ കുഞ്ഞെ, നിന്റെ വർത്തമാനം എന്നെ എന്തുമാത്രം സന്തോഷിപ്പിക്കുന്നുവെന്നോ. ചെറിയ താളപ്പിഴകൾക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നവരാണ് ഞങ്ങൾ. ചെയ്യാത്ത കുറ്റത്തിനും ചിലപ്പോൾ ശിക്ഷിക്കപ്പെടും അങ്കിൾ. എന്റെ മോൾക്ക് പറ്റിയതും അതല്ലേ? ഞാനത് മറക്കാൻ ശ്രമിക്കുകയാണമ്മേ. മോൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. അച്ഛനോട് അങ്കിള് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണം. അങ്കിളിന് ഏറ്റവും നല്ല ചികിത്സ നൽകാനാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്. തന്നെ ഞാൻ അച്ഛനെ അറിയിക്കുന്നുണ്ട്.
വിധി അങ്കിളിനെ ക്രൂരമായി ചതിച്ചു മോളെ. രാജീവ് ഒരു ആക്സിഡന്റിൽ പെട്ടു. അവന്റെ ബൈക്കും ഒരു കാറുമായി കൂട്ടിയിടിച്ചു. രാജീവിന് എന്ത് പറ്റി? അവന്റെ ഒരു കാലൊടിഞ്ഞു. അത് മുറിച്ചു മാറ്റേണ്ടി വന്നു. എന്താണ് ഈ പറയുന്നത്? നേരാണോ ഇത്? എനിക്ക് രാജീവിനെ കാണും. രാജീവ് എവിടെയാണ് കിടക്കുന്നത്? വാ മോള് വാ. രശ്മിക്കല്ലേ ഒക്കെ വിധിയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാഗി എന്റെ ജീവിതം തകർന്നു. അങ്ങനെ പറയല്ലേ. ഇതിലൊതുങ്ങിയല്ലോ എന്ന് സമാധാനിക്കൂ. വേണ്ടായിരുന്നു. ഒറ്റക്കാലിനായി ജീവിക്കുന്നതിനേക്കാൾ അങ്ങ് മരിച്ചാൽ മതിയായിരുന്നു. എന്താ രാജീവ് ഇത്? കുട്ടികളെ പോലെ. രാഗിക്ക് മനസ്സിലാവില്ല എന്റെ അവസ്ഥ. രാജീവ് വിക്രം ദൈവനിശ്ചയം മുറിച്ചാക്കാനൊക്കോ. അങ്കിൾ രാജീവിന്റെ ഫിയാൻസിയുടെ വീട്ടുകാർ ഇതറിഞ്ഞു. കാൽ മുറിച്ചു മാറ്റുന്നവരെ എന്നും ഇവിടെ വരാറുണ്ടായിരുന്നു, പിന്നെ കണ്ടില്ല. മോള് വിഷമിക്കാതെ. ജയദേവനെ പേവാടിലാക്കാനും വിദഗ്ധ ചികിത്സ നൽകാനുള്ള ഏർപ്പാടുകളൊക്കെ അച്ഛൻ ചെയ്യാം. പിന്നെ രാജീവിന്റെ കാര്യം ദൈവനിശ്ചയം എന്ന് കരുതി സമാധാനിക്കല്ലാതെ നമുക്കെന്ത് കഴിയും? അങ്കിളിന് അച്ഛൻ എത്രയും പെട്ടെന്ന് ചെന്ന് കാണണം. ബാലേന്ദ്രനോ വരൂ. ഇപ്പോഴെങ്ങനെയുണ്ട്? ഒരു മാറ്റവുമില്ല. ഇനി മാറാൻ പോകുന്നുമില്ല. ഈ രോഗം എന്നെയും കൊണ്ടേ പോകൂ. അങ്ങനെ പറയല്ലേ. ഓപ്പറേഷൻ കഴിഞ്ഞ എല്ലാം നേരെയാവുന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? സുജാതെ അല്പനേരം ഞങ്ങളൊരു സ്വകാര്യം പറഞ്ഞോട്ടെ. പിന്നെന്താ, ഞാൻ പുറത്തു നിൽക്കാം. ബാലേന്ദ്രൻ, എനിക്കിനി ജീവിതം നീട്ടിക്കിട്ടുമെന്ന് തോന്നുന്നില്ല. ആരുടെയും മനസ്സിൽ തെറ്റിദ്ധാരണകൾ അവശേഷിപ്പിച്ചുകൊണ്ട് മരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് അല്പം ഒരു വിശദീകരണം നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. നോ ജയദേവൻ, എന്റെ മനസ്സിലിപ്പോ പകയുടെ അംശം പോലും അവശേഷിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ അറിയേണ്ട ചില വസ്തുതകളുണ്ട് ബാലേന്ദ്രൻ. ശങ്കർ നാരായണ സാറുമായി നിങ്ങളെക്കാൾ അടുപ്പം എനിക്കുണ്ടായിരുന്നു. നിങ്ങൾ ആ വീട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ സുജാതയെ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു. സംഗീതം അവൾക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നെങ്കിലും അവൾ സ്നേഹിച്ചത് നിങ്ങളെയായിരുന്നു. ഞാൻ വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോൾ സുജാത പറഞ്ഞു അവൾ ബാലചന്ദ്രനെയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അവൾക്ക് സ്വന്തം സഹോദരനാണ്. എന്നിട്ട് നിങ്ങൾ വിവാഹിതരായി? അതെ. ശങ്കർ നാരായണ സാറിന്റെ ശവസംസ്കാര ദിവസം നിങ്ങൾ ഉണ്ടാക്കിയ സീൻ ഓർമ്മയുണ്ടാവുമല്ലോ. അന്ന് തൊട്ട് എന്നെയും അവളെയും ചേർത്ത് ഒരുപാട് വൃത്തികെട്ട കഥകൾ പറഞ്ഞു. ഒറ്റയ്ക്കായി പോയ അവൾക്ക് സംരക്ഷണം ആവശ്യമായിരുന്നു. അന്യനായി നിന്നുകൊണ്ട് അവളെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അങ്ങനെ സമൂഹത്തിന്റെ തൃപ്തിക്ക് വേണ്ടി ഞങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായി. പ്രിയപ്പെട്ട സഹോദരനായിരുന്നു. നിങ്ങൾ പറയുന്നത് കേവലം സത്യം മാത്രം. വളരെ കാലം അവൾ എന്റെ സംരക്ഷണയിലായിരുന്നു. എന്നാൽ രോഗിയായി മാറിയ ശേഷം എന്നെ സംരക്ഷിച്ചത് അവളായിരുന്നു. അവൾ കഷ്ടപ്പെട്ടു. ഒരു ജന്മം കൊണ്ട് തീർക്കാൻ കഴിയാത്തത്ര കടപ്പാടാണ് എനിക്ക് അവളോടുള്ളത്. ഇനി എനിക്കൊരാഗ്രഹമുണ്ട് ബാലേന്ദ്രൻ. മരിക്കാൻ പോകുന്നയാണ് എന്റെ അവസാനത്തെ ആഗ്രഹം. നിങ്ങളത് സാധിച്ചു തരണം. ഞാൻ മരിച്ചാൽ സുജാത അനാഥയാവാതെ നോക്കണം. ആ ഉറപ്പ് നിങ്ങൾ എനിക്ക് നൽകണം. ജയദേവൻ, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. എനിക്കത് തീർച്ചയാണ്. എങ്കിലും നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഉറപ്പ് നൽകുന്നു, സുജാത അനാഥയാവില്ല. എന്നോട് തുറന്നു പറയൂ.
നിമിഷയുടെ ആൾക്കാർ വന്നിരുന്നു. അവർ വിവാഹം ക്യാൻസൽ ചെയ്തു. ഒരൊറ്റക്കാലിന് മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ കഴിയില്ലെന്ന് നിമിഷയുടെ ഫാദറിന്റെ നിലപാട്. കല്യാണ കത്തുകൾ സകലർക്കും അയച്ചു കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇന്ന് ഇങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും. നിന്നോട് ഞങ്ങൾ ചെയ്തതിന് ദൈവം പകരം വീട്ടി. ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു. നീയും എന്നെ വെറുത്തുള്ളൂ. എന്തൊക്കെയാണ് രാജീവ് ഈ പറയുന്നത്? രാഗി, ഇനി എനിക്ക് ആരുമില്ല. സമാധാനമായിരിക്കോ? രാജീവിന് ഞാനില്ലേ. അതെ രാജീവ്, എന്റെ ജീവിതത്തിൽ അന്നും ഇന്നും ഒരേ ഒരു പുരുഷനേ ഉള്ളൂ. അത് രാജീവാണ്. എനിക്കത് വിശ്വസിക്കാമോ രാഗി? നീ എന്നെ സ്വീകരിക്കുമോ? തീർച്ചയായും. സത്യമാണോ നീ പറയുന്നത്? നമുക്ക് വിവാഹിതരാകാൻ കഴിയുമോ? ഞാൻ പറഞ്ഞത് സത്യമാണ് രാഗി. നിന്റെ മനസ്സിന് മുന്നിൽ ഞങ്ങൾക്ക് ഒന്നുമല്ല. അപ്പോ നമ്മുടെ വിവാഹം നടക്കുമോ രാഗി? രാജീവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ട മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് വിവാഹിതരാകാം. രാഗി, കുട്ടിയുടെ ആ ബന്ധു മരിച്ചല്ലോ, അറിഞ്ഞില്ലേ? എപ്പോ? ഓപ്പറേഷൻ സമയത്ത് ഓപ്പറേഷൻ ഫെയിലായി. വേണ്ട മോളെ, ഇത്ര കാലം നിങ്ങൾ കഷ്ടപ്പെട്ട് ജീവിച്ചു. ഇനി അദ്ദേഹത്തെ മറന്നു ജീവിക്കാൻ എനിക്കാവില്ല. ഞങ്ങൾ ജീവിച്ചിടത്തേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ്. അമ്മേ, എന്റെ മോളെന്നെ നിർബന്ധിക്കരുത്. സുജയ, ഞാൻ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തിരുന്നു. ഇല്ല, എന്നെ അവിടെ കാണാനായിരിക്കും അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം. Thank you.